പറയുന്ന ഏഴ് ചെറുപ്പക്കാർ കൽബുഹും എല്ലാ മുസ്ലിമീങ്ങൾ പാരായണം പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ് പരിശുദ്ധ ഖുർആനിൽ അധ്യായങ്ങളുണ്ട് ും മു അക്കൂട്ടത്തിൽ ഒരു സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ കഹ്ഫ് എന്താണ് ആ സൂറത്തിന്റെ പേര് അൽ ഖഫ് സൂറത്ത് എന്താണ് അൽ കഹഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ് അതിന്റെ അർത്ഥം സൂറത്തുകൾ ഉണ്ടായിട്ട് ഒരു സൂറത്തിന് അള്ളാഹുത്താല വെക്കാൻ കിട്ടിയ പേരാണ് ഗുഹ സൂറത്ത് എന്താണ് ഗുഹയുടെ പേര് ഒരു സൂറത്തിനെ വെക്കാൻ കാരണം ആ ഗുഹ അത് നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധാരണ ഗുഹയല്ല പിന്നെയോ അള്ളാഹുവിന്റെ മഹാന്മാരായ ഏഴ് ഔലിയാക്കളെ സ്നേഹിച്ച അതുകൊണ്ട് തന്നെ ആ ഗുഹക്ക് അള്ളാഹു വലിയ മഹത്വം കൽപ്പിച്ചു ഒരറ്റ നിസ്കാരം പോലും ഗുഹ നിസ്കരിച്ചിട്ടില്ല റമണാ മാസത്തിൽ ഒരൊറ്റ നോമ്പ് ഒരു മാസം നോമ്പ് പോകട്ടെ ഒരൊറ്റ ദിവസം നോമ്പ് പോലും ഗുഹ നോമ്പ് നോക്കിയിട്ടില്ല പക്ഷെ എന്നാലും ആ ഗുഹക്ക് അള്ളാഹു താല വലിയ വില കൽപ്പിച്ചു പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ സൂറത്ത് എന്ന് വിളിച്ചു കാരണം കാരണം ആ ഗുഹ സൂറത്ത് മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിച്ച അതുകൊണ്ട് തന്നെ എന്ന ഏഴ് ചെറുപ്പക്കാരെ സ്നേഹിച്ച ഒരു ജീവിയുണ്ട് ആ ജീവിയാണ് നായ സാധാരണഗതിയിൽ ഒരു നായയെ തൊട്ടാൽ നായിക്കളുടെ കൂട്ടത്തിൽ എന്ന് പേരുള്ള ഒരു നായയുണ്ട് അത് സാധാരണ നായയല്ല ആ നായക്ക് അതുകൊണ്ട് ആ നായക്ക് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കാരണം എന്താണ് കാരണം ഈ നായ ഒരൊറ്റ വക്തും നിസ്കരിച്ചിട്ടില്ല ഒരു നോമ്പ് നോക്കിയിട്ടില്ല ഒരാൾക്കും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ നായയിൽ ഒരു നല്ല സ്വഭാവം ഉണ്ടായി എന്തോ ഈ നായ ഈ ഏഴ് ഔലിയാക്കളെ സ്നേഹിച്ചു അവർക്ക് പ്രൊട്ടക്ഷൻ നൽകി എന്നതാണ് ഗുഹയിൽ താമസിച്ച ഏഴ് ഔലിയാക്കളെ നായ സ്നേഹിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രൊട്ടക്ഷൻ നൽകി അതുകൊണ്ട് നാളെ ഈ ഏഴ് ഔലിയാക്കൾ ഗുഹ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഏഴ് ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഈ എന്ന നായ അവരുടെ പിന്നാലെ സ്വർഗത്തിൽ പോകുന്നുണ്ട് അവരെ പേരാണ് അബ്ദുറഹ്മാൻ സഫൂരി മഹാ നബരുകൾ രചിച്ച ഒരു കിതാബുണ്ട് കിതാബിന്റെ പേരാണ് ആ കിതാബിൽ ഒരിടത്ത് രേഖപ്പെടുത്തുന്നത് കാണാം ഈ ഈഴ് ചെറുപ്പക്കാരായ ഔലിയാക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ പിന്നാലെ ഖിത്തുമീർ എന്ന ഏഴ് ഔലിയാക്കളെ സ്നേഹിച്ച നായ അവരെ പിന്നാലെ സ്വർഗത്തിൽ പോകാൻ നോക്കുമ്പോൾ സ്വർഗത്തെ കാക്കുന്ന മലക്കായ റിസുവാനലിം ഈ നായയോട് ഗോബാക്ക് പറയുന്നു നീയൊരു നായയാണല്ലോ നായയായ നിനക്ക് സ്വർഗത്തിൽ പെർമിഷൻ ഇല്ല അഡ്മിഷൻ ഇല്ല അതുകൊണ്ട് നീ പിന്നോട്ടു പോകണം ഈ നായയോട് സ്വർഗത്തെ കാക്കുന്ന മലക്കായ റിസ്വാൻ അലി ഇലാം പറഞ്ഞപ്പോ നായ തിരിച്ചുപോകുന്നില്ല നായ പറഞ്ഞു റിസ്വാൻ അലി ഇലാമിനോട് അല്ല റിസ്വാൻ അലിസ്സലാം നിങ്ങൾ സ്വർഗത്തെ കാക്കുന്ന മലക്കാണല്ലോ നിങ്ങൾക്കറിയില്ലേ ഞാനൊരു സാധാരണ നായയല്ല നിങ്ങൾ എന്നെ ഒരു നായയ രൂപത്തിലാണല്ലോ കണ്ടത് എന്നാൽ ഞാനൊരു സാധാരണ നായയല്ല പിന്നെയോ എനിക്ക് നേരത്തെ തൊട്ടു തൊട്ടുമുമ്പ് ഈ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ഏഴ് ഔലിയാക്കളില്ലേ ആ ഔലിയാക്കളെ സ്നേഹിച്ച നായയാണ് ഞാൻ അതുകൊണ്ട് എനിക്കവരെ കൂടെ സ്വർഗമുണ്ട് ഫനൂദിയ അപ്പോ ഒരു ശബ്ദം വന്നു അല്ല റിസ്വാൻ ആ ഏഴ് ഔലിയാക്കളെ സ്നേഹിച്ച നായയായതുകൊണ്ട് ആ നായക്ക് സ്വർഗമുണ്ട് നായയെ തടഞ്ഞു നിർത്തല്ല ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഉമ്മമാരെ സുബാനുള്ള സാധാരണ നായ ഒരു ജീവിയാണ് കിത്മീർ എന്ന നായ പക്ഷേ ആ നായക്ക് സ്വർഗം കിട്ടിയതെന്തുകൊണ്ട് നായയോട് നിഷ്കരിക്കാനല്ല പറഞ്ഞിട്ടില്ല നായയോട് നോമ്പു നോൽക്കാനല്ല പറഞ്ഞിട്ടില്ല ഒരൊറ്റ പോലും നായ അവിടുത്തെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല പക്ഷേ നായ കാണിച്ച ഒരു സൽക്കർമ്മം എന്താണ് ഈ ഗുഹയിൽ പോയി പ്രൊട്ടക്ഷൻ നേടിയ ഏഴ് ചെറുപ്പക്കാരായ ഔലിയാക്കളെ നായ സ്നേഹിച്ചു എങ്ങനെയാണ് നായ സ്നേഹിച്ചത് ആ ഏഴ് ഔലിയാക്കൾ ഗുഹയുടെ ഉള്ളിൽ താമസിക്കുമ്പോൾ പുറത്ത് നിന്ന് അവർക്ക് സെക്യൂരിറ്റി നിന്നതാണ് അവർക്ക് പ്രൊട്ടക്ഷൻ നിന്നതാണ് അപ്പൊ ഈ ഏഴ് ഔലിയാക്കൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കോളൂ നായയോട് പറഞ്ഞു കാരണം നീ ഇവിടെ നിന്നാൽ ഇവിടത്തെ ഭരണാധികാരിക്ക് അറിയാം ഇതിന്റെ ഉള്ളിൽ ആരോ ഉണ്ട് എന്ന് അപ്പൊ ഈ ഗുഹയുടെ ഉള്ളിൽ വന്ന് നോക്കുമ്പോ ഞങ്ങളെ കണ്ടാൽ ഇവിടത്തെ ഭരണാധികാരി ഞങ്ങളെ കൊന്നുകളയും അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പൊയ്ക്കോളണോ ആ നായയോട് പറഞ്ഞപ്പോ നായ പറയുന്നത് എന്താണ് ഇല്ല എന്നെ കൊണ്ട് നിങ്ങൾക്ക് ശല്യമാകൂല ഉറപ്പാണ് ഞാൻ പുറത്തു നിന്ന് നിങ്ങൾക്ക് സെക്യൂരിറ്റി നൽകൂ അഥവാ ആരെങ്കിലും ഇവിടെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ നൽകാം ആ നിലക്ക് ഗുഹയുടെ ഉള്ളിൽ ഏഴ് ഔലിയാക്കൾ താമസിച്ചപ്പോൾ അവർക്ക് പുറത്തുനിന്ന് സെക്യൂരിറ്റി കൊടുത്ത് ആ ഏഴ് ഔലിയാക്കളോട് സ്നേഹം പ്രകടിപ്പിച്ച നായയായതുകൊണ്ട് ആ നായക്ക് ഔലിയാക്കൾ കൂടെ സ്വർഗമുണ്ട് ജനങ്ങളെ ഇങ്ങനെ കേവലം നായയല്ല നായയല്ലബി അലി ഇസ്സലാമിന്റെ കാലഘട്ടത്ത് സ്വാലിഹ് നബി അലി ഇസ്സലാമിനെ സ്നേഹിച്ച ഒരു ജീവിയുണ്ട് ആ ജീവിയാണ് വട്ടകം എന്നത് എന്റെ ഭാഷയിൽ വണ്ട എന്ന് പറയും നിങ്ങളെ ഭാഷയിൽ വട്ടകം എന്ന് പറയൂ ഒട്ടകം എന്ന് പറയില്ലേ ഒട്ടകങ്ങൾ വെരി വരി വരിയായി വെരി വരി വരിയായി പിന്നും പിന്നും വരിയായി പിന്നും പിന്നും വെരിയായി ഇത് പറയുന്നത് നിർത്തുന്നേ ഇല്ല റബിയുള്ള അപ്പൊ എന്താ ചങ്ങാ ഈ വരി വരി വരിയായി കൊറേ നേരല്ലോ അപ്പൊ പറയാൻ തുടങ്ങി അതിനു മാത്രം വരിയുണ്ട് ചെറിയ വരിയൊന്നുമില്ല അതുകൊണ്ട് വരി ഇങ്ങനെ നീട്ടുകയാണ് അപ്പൊ ഒട്ടകം എന്ന് നിങ്ങളുടെ ഭാഷയിൽ പറയും ഞാൻ മലയാളി അല്ലാത്തത് കൊണ്ട് നമ്പർ വൺ ബ്യാരിയ നഗ്നിക്കുകാരന അപ്പൊ എന്റെ ഭാഷയിൽ എന്ന് പറയും ഏതായാലും നബി അലി കാലഘട്ടത്തുള്ള ഒരു ജീവിയാണ് ആ ജീവി ഇന്നുണ്ട് പക്ഷെ അന്നുള്ള ജീവികളെ കൂട്ടത്തിൽ ഒന്നാണ് ഈ വട്ടകം നാളെ നബി അലി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ആ നബിയോടുകൂടെ വണ്ടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് എന്താണ് കാരണം കാരണം സ്വാലിഹ് നബി അലി അസ്സലാമിനെ സ്നേഹിച്ച ഒരു വട്ടകമാണത് എങ്ങനെ സ്നേഹിച്ചു എങ്ങനെ സ്നേഹിച്ചു തങ്ങന്മാരെ സ്നേഹിക്കുന്ന മഹത്വം നിങ്ങൾ പിന്നെ മനസ്സിലാക്കണം ആലിമീങ്ങളെ സ്നേഹിക്കുന്ന മഹത്വം പിന്നെ മനസ്സിലാക്കണം ഔലിയാക്കളെ അനുസ്മരിക്കുകയും അവരെ സ്നേഹിക്കുകയും അതിന്റെ മഹത്വം പിന്നെ മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ നോക്കൂ സ്വാലിഹ് നബി അലി സ്വലാമിന്റെ കാലഘട്ടത്തുള്ള ഒരു വട്ടകം ആ വട്ടകത്തിന് നാളെ സ്വാലിഹി നബി അലി സ്വലാമ് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോ ആ വട്ടകത്തിന് സ്വർഗമുണ്ട് എന്തേ കാരണം എങ്ങനെയാണ് ഈ വട്ടകം സ്വാലിഗ് നബി അലി അലൈസ്ലാമിനെ സ്നേഹിച്ചത് അതാ സ്വാലിഹി നബി അലി അലൈസ്സലാം ജനങ്ങളിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഏകദൈവ വിശ്വാസത്തിലേക്ക് വരണം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം ഒരാളും വിശ്വസിക്കാൻ റെഡിയായില്ല അപ്പോഴാണ് സ്വാലിഹ് നബി അലി ഇലാമിനോട് അവർ പറഞ്ഞു നിങ്ങളൊരു അത്ഭുതം കാണിച്ചു തരണം അത്ഭുതം കാണിച്ചാൽ ഞങ്ങൾ നിങ്ങൾ ക്ഷണിക്കുന്ന മതത്തിലേക്ക് വരാ സ്വാലിഹ് നബി അലി ഇസ്സലാം അവരോട് ചോദിച്ചു അല്ല ജനങ്ങളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരേണ്ട അത്ഭുതം ഏതാണ് സ്വാലിഹ് നബി അലി അലിസ്സലാമിനോട് അവർ പറഞ്ഞു ഓ സാലിഗ് നബിയേ ഈ കാണുന്ന പാറക്കല്ലില്ലേ ഈ പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരു വട്ടകം നിങ്ങൾ വിളിക്കുമ്പോഴേക്ക് ആ പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്നൊരട്ടകം പുറത്തേക്ക് വരണോ അങ്ങനെ നിങ്ങൾ വിളിക്കുമ്പോഴേക്ക് പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്നൊരൊട്ടകം പുറത്തേക്ക് വന്നാൽ ഞങ്ങള് നിങ്ങളെ കൊണ്ട് വിശ്വസിക്കൂ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കൂ നബി അലൈസ്ലാം ഒരു നബിയാണ് എന്നെപ്പോലത്തൊരു ലോക്കൽ മുസ്ലിയാറല്ല പിന്നെ ഏത് അത്ഭുതം കാണിക്കാനുള്ള പവർ കൊടുത്ത മഹാനാണ് അപ്പൊ ഞാൻ നിങ്ങളെ ചേരൂരിലേക്ക് വന്നു അപ്പൊ ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കയറുന്ന സമയത്ത് നിങ്ങൾ പറയാണ് ഇല്ല മുസ്ലിയാരെ നിങ്ങൾ സ്റ്റേജിൽ കയറാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഔദ്യോഗികമായി അതിന് വേണ്ടി വിളിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പൊ നിങ്ങൾ ചോദിച്ചു എന്താ നിങ്ങളെ പേര് ഞാൻ പറഞ്ഞു എന്റെ പേര് നൗഫുൽ സഖാഫി എന്നാണ് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു അത്ഭുതം കാണിക്കണം ആ അത്ഭുതം കാണിച്ചാൽ മാത്രമേ നിങ്ങൾ നൗഫൽ സഖാഫിയാണെന്ന് ഞങ്ങൾ ഉറപ്പിക്കൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേദിയിൽ കയറാൻ അവസരം തരൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പീഠത്തിന്റെ മുന്നിൽ വന്ന് പ്രസംഗിക്കാൻ ചാൻസ് തരൂ അല്ലെങ്കിൽ ഇവിടെ തന്നെ തിരിച്ചു പോയിക്കൊള്ളണോ ഞാൻ എന്തു ചെയ്യൂ ഞാൻ പറയും എനിക്ക് ഒരു ദിവസമെങ്കിലും വിശ്രമം കിട്ടിയല്ലോ അലമദില്ല ഞാൻ മടങ്ങിപ്പോകാം എനിക്ക് ഒരു അത്ഭുതം കാണിക്കേണ്ട ആവശ്യമില്ല കാണിക്കാൻ പറ്റുമില്ല കാരണം എനിക്കതിനുള്ള റബ്ബ് തന്നിട്ടില്ല അതേ സമയത്ത് നബിയുല്ലാഹിഹി നബി അല്ലെങ്കി ഒരു സാധാരണ വ്യക്തിയല്ല നബിയാണല്ലോ അല്ല വലിയ മോചിതത്തു കൊടുത്ത മഹാനാണല്ലോ ആ സ്വാലിഹ് നബി അലൈഹി അലിസ്സലാം എന്ത് ചെയ്തു അതാ ഒരു പാറക്കല്ലിന്റെ അടുത്തേക്ക് വന്നു എല്ലാവരും അവിടെ ഒരുമിച്ചുകൂടി ആ പാറക്കല്ലിനോട് പറഞ്ഞു നിന്റെ ഉള്ളിൽ നിന്നൊരു വട്ടകം പുറത്തേക്ക് വരട്ടെ സ്വാലിഹി നബി അലിസ്സലാം ഇതങ്ങി പറഞ്ഞപ്പോഴേക്ക് ആ പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരു ജീവനുള്ള വട്ടകമങ് പുറത്തേക്ക് ചാടീ ചരിത്രത്തിൽ കാണാം പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാം നാളെ സ്വാലിഹി നബി അലി ഇലാമ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആ സ്വാലിഹി നബി അലി ഇലാമിന്റെ വിളി സ്വീകരിച്ച് പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഈ വട്ടകം സ്വാലിഹി നബി അലി ഇലാമിന്റെ കൂടെ നാളെ സ്വർഗത്തിലാണ് കേട്ടോ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഔലിയാക്കളെ സ്നേഹിച്ച ജീവികൾക്ക് വരെ നാളെ സ്വർഗമുണ്ട് എന്നാൽ ഔലിയാക്കളെ സ്നേഹിച്ച് ജീവിച്ച നല്ല മുനീങ്ങൾക്ക് സ്വർഗമില്ലാതിരിക്കുമോ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചാലെ പഠിപ്പിച്ചത് അതല്ലേ നബിസ് വസങ്ങൾ പഠിപ്പിച്ചത് അതല്ലേ ഒരു മഹാൻ ആ മഹാന സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും കാണുകയാണ് അയാൾ ഒരു സദസ്സിലുണ്ട് ആ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അവിടെയുണ്ട് അപ്പോൾ ഇയാൾ എന്തു ചെയ്തു ഇയാൾ അടുത്തേക്ക് രണ്ട് മലക്കുകൾ കിളങ് വരികയാണ് ആ ഒരു മലക്കിന്റെ ഒരു മലക്കിന്റെ കൂടെ ഒരു പാത്രമുണ്ട് വേറെയൊരു മലക്കിന്റെ കൂടെ വേറെ ഒരു പാത്രമുണ്ട് ആ രണ്ടു പാത്രം നിറയെ കുടിക്കാൻ നല്ല പാനീയമുണ്ട് ഈ രണ്ടു മലക്കുകൾ എന്തു ചെയ്തു നബിഹു അലൈ വസല്ലമാ തങ്ങൾക്കും ആ തങ്ങളെ കൂടെയുള്ള സ്വഭാവത്തിനും രണ്ട് കൈകൾക്കങ്ങ് ഒഴിച്ചു കൊടുത്തു പക്ഷേ അവരെ കൂടെ സ്വപ്നം കണ്ട ഇയാളോ ഇയാള് കൂടെയുണ്ട് ഇയാളെ അടുത്തേക്ക് മലയ്ക്ക് കിളഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വന്നപ്പോ ഒരു മലക്ക് വേറെ ഒരു മലക്കിനോട് പറഞ്ഞു ഒഴിച്ചു കൊടുക്കണ്ട എന്തേ കാരണം കാരണം ഇയാള് നെബിയല്ല നെബിന്റെ കൂടെ വന്ന സ്വഭാവത്തുമല്ല അതുകൊണ്ട് ഇയാളെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ആ സമയത്ത് ഇയാള് നേരെ തങ്ങളോട് പോയി പരാതി പറഞ്ഞു അല്ല നബിയേ അവിടുന്ന് ഹബീബായ തങ്ങളെന്നെ പഠിപ്പിച്ചത് അൽമർമൻ അഹബ ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവരെ കൂടെയാണ് എന്ന് തങ്ങളല്ലേ പഠിപ്പിച്ചത് ഞാൻ നബിയല്ല ശരിയാണ് ഞാൻ അവിടുത്തെ സ്വഹാപത്തിൽപ്പെട്ടവനല്ല ശരിയാണ് പക്ഷേ ഞാൻ നബിയേയും സ്വഹാപത്തിനെയും മഹബത്ത് വെക്കുന്നു എനിക്ക് പിന്നെ ഈ പാനീയം കുടിക്കാൻ അർഹതയില്ലേ നബിയേ ആ രണ്ട് മലക്കുകളോട് നബി നബിസ് വസ്ല്ലം പറയുകയാണ് നിങ്ങൾ ആ മനുഷ്യന് വഴിച്ചു കൊടുത്തോ ഒരുപക്ഷേ അയാൾ നബി അല്ലെങ്കിലും എന്റെ സ്വഹാപത്തിന്റെ കൂട്ടത്തിൽ പെട്ടയാളല്ലെങ്കിലും എന്നെയും സ്വഹാപത്തിനെയും സ്നേഹിച്ചവരാണ് അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തോ എന്തിനാണ് ആമുഖമായി ഞാൻ ഇതൊക്കെ പറഞ്ഞത് മഹാന്മാരെ സ്നേഹിച്ചാൽ അവരെ എപ്പോഴും നെഞ്ചിലേറ്റി നടന്നാൽ അതിന്റെ ഫലവും നേട്ടവും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് പറയട്ടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന് ഒരാൾ നമ്മൾ അടുത്ത് വന്നിട്ട് എന്തടോ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചത് കാണാം അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ഇസ്ലാം അല്ല നിന്നിച്ചതിനെ അപമാനിക്കലാണ് ഇസ്ലാം അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ഇസ്ലാം ആ അല്ല ബഹുമാനിച്ചവരാണ് അമ്പിയാക്കൾ അള്ള ബഹുമാനിച്ചവരാണ് ഔലിയാക്കൾ അള്ള ബഹുമാനിച്ചവരാണ് തങ്ങന്മാർ അള്ള പ്രത്യേകം പരിഗണിച്ചവരാണ് ഔലിയാക്കളും പണ്ഡിതന്മാരും അത് മാത്രമല്ല ഏതുവരെ എന്ന് പറയട്ടെ ജീവനുള്ളവർ പോകട്ടെ ഇപ്പൊ നിങ്ങൾ നോക്കൂ ഒരു ഭാഗം എന്ന് കരുതുക ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോ എനിക്ക് വലഭാഗമുണ്ട് എനിക്ക് ഇടതുഭാഗമുണ്ട് എന്റെ മുൻവശമുണ്ട് എന്റെ പിൻവശമുണ്ട് എന്നാൽ ഇതിൽ ഏറ്റവും മഹത്വമുള്ള ഭാഗം ഏതാണ് അതേ കായയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഭാഗമേതാണോ അതാണ് ഏറ്റവും മഹത്വമുള്ള ഭാഗം ആ ഭാഗത്തെ വരെ പരിഗണിക്കണമെന്നല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തിനേറെ ഉമ്മമാരേ തുപ്പല് വരുമ്പോൾ തോന്നിയയിടത്തേക്ക് തിരിച്ചിട്ട് തുപ്പാൻ പാടില്ല പണ്ഡിതന്മാര് പറഞ്ഞു നിന്റെ വലഭാഗത്ത് തുപ്പാൻ പാടില്ല നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾക്ക് തുപ്പാൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഫിത്തഹിന്റെ കിതാബുകളിലില്ലേ അവിടെ വരെ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ടാ നിയമം ഒരിക്കലും ബലഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല കാരണം വലഭാഗത്തിനൊരു മഹത്വമുണ്ട് ഇനി തുപ്പാൻ വന്നാൽ എന്ത് ചെയ്യണം ഇടതുഭാഗത്തേക്ക് തുപ്പണം ഇനി ഇടതുഭാഗത്തേക്ക് തുപ്പമോ അവിടെ ഒരാളുണ്ട് എന്ന് കരുതുക ഇടതുഭാഗത്തേക്ക് തുപ്പിയാൽ അവിടെ ഒരാളുണ്ട് അയാൾക്ക് ആ തുപ്പലേൽക്കും എന്നാൽ നീ എന്ത് ചെയ്യണം നിന്റെ കാലിന്റെ അടിഭാഗത്തേക്ക് മെല്ലയങ്ങ് തുപ്പണോ അവിടെ പണ്ഡിതന്മാര് പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് മനുഷ്യ അല്ല പ്രത്യേകം പരിഗണിച്ച ഭാഗമാണ് കിപിലയുടെ ഭാഗം അതുകൊണ്ട് കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ് എന്റെ കിബിലയുടെ ഭാഗം ഇതാണെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതല്ല ഇതാണ് എന്ന് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇമാജിൻ ചെയ്യുക സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പരുത് കേട്ടോ കാരണം അത് ബഹുമാനമുള്ള ഭാഗമാണ് ഏതുവരെ നബിസ്ഹു അലൈവസം പറഞ്ഞില്ലേ അങ്ങനെ ഒരാൾ തുപ്പിയാൽ എന്താണ് അതിന്റെ അവസ്ഥ നമ്മുടെ ഉമ്മമാർക്ക് കൂടുതലും ഒരു ശീലമുണ്ട് നിങ്ങൾ ചേരൂരിലെ ഉമ്മമാര് സാധാരണ ഉമ്മമാരല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ചീത്തയായ ശീലം അവർക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് ഇനി അങ്ങനെ ആണ് എങ്കിൽ തിരുത്തേണ്ടതുമാണ് അതെന്താണ് തോന്നിയ ഇടത്തേക്ക് അങ് തുപ്പൂ എവിടെയും പെർമിറ്റ് വേണമെന്നില്ല അതുകൊണ്ട് തോന്നിയ ഇടത്തേക്ക് തുപ്പുന്നൊരു സ്വഭാവമുണ്ട് എന്നാൽ ഉമ്മമാരെ നബിസ് ഒരാൾ കിപിലയുടെ ഭാഗത്തേക്ക് തുപ്പിയാൽ വലം യുവാരിഹ ആ തുപ്പിയത് മറച്ചു വെച്ചിട്ടുമില്ല ഇനി അറിയാതെ തുപ്പിപ്പോയാൽ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് പഴയ കാലത്തൊരു സ്വഭാവമുണ്ട് ഇന്ന് അത് കാണുന്നില്ല പഴയ കാലത്തൊരു സ്വഭാവമുണ്ട് തുപ്പിയാൽ അവിടെ തന്നെ മണ്ണെടുത്ത് അതങ് മറച്ചു വെക്കും ആ തുപ്പല് പുറത്തുള്ളവർക്ക് കാണാൻ പറ്റാത്ത നിനക്കങ്ങ് മറച്ചു വെക്കൂഅലി വസ്ല്ലം അതങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരാള് തുപ്പി വലം യുവാരിഹ ആ തുപ്പിയതിനെ മറച്ചു വെച്ചില്ല തൈബിലയുടെ ഭാഗത്തേക്കാണ് അയാൾ തുപ്പിയത് ആ തുപ്പിയത് അയാള് മറച്ചു വെച്ചില്ല എന്നാൽ യുടെ ഭാഗത്തേക്ക് തുപ്പിയ ആളാണെന്ന് ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്ന വിധത്തിൽ ഒരടയാളം അയാളിൽ ഉണ്ടാകും കേട്ടോ എന്താണ് അയാളിൽ ഉണ്ടാകുന്ന അടയാളമെന്നല്ലേ മൽ ക്യ്യാമറ്റ് നാളിൽ അയാള് വരും ഏതു രൂപത്തിലും ഏത് ഭാവത്തിലുമാണ് അവന്റെ രണ്ടു കണ്ണുകൾക്കിടയിൽ രണ്ടു നേത്രങ്ങൾക്കിടയിൽ ഈ തുപ്പിയ തുപ്പല് അല്ലോഹോ ഇവിടെ വെച്ചു പിടിപ്പിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന സമയത്ത് മഹറാവൻ സഭയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും വിലയിരുത്തൂ ഇവന് ദുനിയാവിൽ ഒരു പ്രത്യേക സ്വഭാവമുണ്ടായിരുന്നു ഇവൻ കിബുലയുടെ ഭാഗത്തേക്ക് തുപ്പിയവനാണ് അതുകൊണ്ടാണ് രണ്ടു കണ്ണുകൾക്കിടയിൽ തുപ്പിയ തുപ്പലോ കുത്താലെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഒരു ഭാഗത്തെ വരെ അള്ള ബഹുമാനിച്ചപ്പോ അതിനെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് ഇനി വേറെ യേണ്ടതുണ്ടോ മക്കയിലെ ഹജറുൽ അസ്വദ് എന്ന കല്ലുണ്ട് ആ കല്ല് പോലെയുള്ള കല്ല് വേറെ എവിടെയും ഇല്ല നമ്മുടെ നാടുകളിൽ ഒരുപാട് കല്ലുകളുണ്ട് പക്ഷേ ആ കല്ലുകൾക്കില്ലാത്ത മഹത്വം ഹജറുൽ അസ്വദിനുണ്ട് അതുകൊണ്ടല്ലേ ആ കല്ലിന്റെ അടുത്തേക്ക് വന്ന് ചുംബിക്കുമ്പോൾ പറഞ്ഞു അല്ല ഹജറുൽ അസ്വദ് എനിക്കറിയും സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഒരാളെ ശല്യം ചെയ്യാനോ വേറെ ഒരാൾക്ക് ഉപകാരം ചെയ്യാനോ ഹജറുൽ അസ്വദ് എന്ന കല്ലായ നിന്നെ കൊണ്ട് സാധ്യമല്ല എന്നത് എനിക്കറിയാം പക്ഷേ ഞാൻ നിന്നെ ചുംബിക്കാനുള്ള കാരണം എന്താണെന്നറിയോ അതേ എന്റെ നേതാവായ നബി നബിസ് വസല്ല നിന്നെ ചുംബിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ നബിസ് വസല്ലമ തങ്ങൾ ചുംബിച്ചതായി ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മാ കബൽ തുക ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല അവ കല്ലിന് മാത്രം കിട്ടിയല്ല ബഹുമാനിച്ചതുകൊണ്ട് അതുകൊണ്ട് അക്കല്ലിനെ സ്നേഹിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു നിർജീവികളാണെങ്കിൽ ഒരു ഭാഗം എന്നത് ജീവനില്ലാത്ത വസ്തുവല്ലേ ഇപ്പൊ കിബിലയുടെ ഭാഗം എന്ന് തന്നെ സങ്കല്പിക്കുക അത് ജീവനില്ലാത്ത വസ്തുവാണ് കല്ല് എന്നത് ജീവനില്ലാത്ത വസ്തുവാണ് എന്നാൽ ജീവനുള്ളത് അള്ളാഹുവിനേക്ക് അടുത്താൽ അതിനെ പരിഗണിക്കണമെന്നതും അതിനെ ബഹുമാനിക്കണമെന്നതും അതിനെ സ്നേഹിക്കണമെന്നതും പറയേണ്ടതുണ്ടോ അക്കൂട്ടത്തിലുള്ള മഹാനല്ലേ അബ്ദുൽ ഖാദിരിൽ ഔലിയാക്കളുടെ നേതാവാണ് മാത്രമല്ല അവിടുത്തെ ആലിമാണെന്ന് മാത്രമല്ല തന്നെ എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല റളിയല്ലാഹു ിനോട് എന്ത് മസ്അല എവിടെ എങ്ങനെ ആര് എപ്പോൾ എന്ത് ചോദിച്ചാലും ചിന്തിക്കാതെ മറുപടി പറയാൻ പറ്റിയ വലിയ ഇൽമും ചിന്താശേഷിയുമുള്ള മഹാനായിരുന്നു റളിയല്ലാഹു അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്ത് ബഗ്ദാദിൽ ജീവിച്ചിരുന്ന ഒരാൾ അയാൾ തന്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലി എങ്ങനെ തൊലാക്ക് ചെല്ലി വിത്ത് കണ്ടീഷൻ കണ്ടീഷൻ വെച്ചിട്ടാ തൊലാക്ക് ചെല്ലിയത് ചില പുരുഷന്മാർക്ക് അങ്ങനത്തെ ഒരു സുക്കടുണ്ട്

ഞാനൊരു ഇബാദത്ത് ചെയ്യണം ആ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ലോകത്ത് ആ ഇബാദത്ത് വേറെ ഒരാളും ആ സമയത്ത് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു ഇബാദത്ത് ഞാൻ ചെയ്യണം ഞാൻ ചെയ്തില്ല എന്ന് കണ്ടാൽക്കുൻ നീ യാത്ത് കിട്ടിയവളാണ് എന്ന് സ്വന്തം ഭാര്യയോട് ഈ ബഗ്ദാദിലെ ഭർത്താവ് പറഞ്ഞു പറഞ്ഞിട്ട് ഇയാൾ കുടുങ്ങി അങ്ങനെയാണല്ലോ സാധാരണ സാധാരണഗതിയിൽ ഭാര്യമാരെ തൊലാക്ക് ചൊല്ലിയിട്ട് പിറ്റേത് നാസ്ത കഴിക്കുന്ന സമയത്ത് നാസ്താക്കി തരാൻ ആരും ഇല്ലാതെ വരുമ്പോഴാ സങ്കടം തോന്ന എന്തിനാ ഞാൻ ഓളെ തൊലാക്ക് ചൊല്ലിയത് എന്ന് ഇയാൾക്ക് സങ്കടം തോന്നി സങ്കടം തോന്നിയത് മാത്രല്ല ഇയാൾ വെച്ച കണ്ടീഷൻ കണ്ടീഷൻ അല്ലേ എന്താ കണ്ടീഷന് ഞാൻ ഒരു ഇബാദത്ത് ചെയ്യണം ആ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് വേറെ ഒരാളും ആ ഇബാദത്ത് വേറെ ഒരൊറ്റ നാട്ടിലും ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഒരു വിഭാഗത്തും ഞാൻ ചെയ്യണം ണ്ടോ നിസ്കാരാണെങ്കിൽ ഈ സമയത്ത് ഇവിടുന്ന് ഒരാൾ നിസ്കരിക്കുമ്പോ തൊട്ടടുത്ത് നായ്മർ മൂലയിൽ പിന്നെ നിസ്കരിച്ചുണ്ടാവും അതിന്റെ അപ്പുറത്ത് കാസർഗോഡിൽ വേറെ നിസ്കരിച്ചുണ്ടാവും അതിന്റെ അപ്പുറത്ത് കുമ്പളയിൽ വേറെ നിസ്കരിച്ചുണ്ടാവും ഏത് ഒരു മാത്രം അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നാളെ ഒരാൾ നോമ്പ് നോക്കാന്ന് കരുതാ നിങ്ങളെ ചേരൂരിൽ നാളെ ഒരാൾ നോക്കുമ്പോ തൊട്ടടുത്ത് നായ്മർ മൂലയിൽ നാളെ വേറെടുത്ത് നോമ്പ് നോക്കുന്നുണ്ടാവുണ്ടാവും നാളെ തിങ്കളാഴ്ച അല്ലേ നാളെ എന്താ ഞമ്മളെ നാട്ടിലൊക്കെ തിങ്കളാഴ്ച തിങ്കളാഴ്ച അപ്പൊ തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ സുന്നത്താണ് തിങ്കളാഴ്ച നോമ്പ് നോക്കൽ സുന്നത്താണ് കാരണം എന്തറിയോ എന്തോസുളദാസം ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നോമ്പ് നോക്കൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് നാളെ ഒരാൾ നോമ്പ് നോക്കുമ്പോ തൊട്ടടുത്ത് നായ്മാർ മൂലയിൽ ഒരാൾ നോമ്പ് നോക്കുണ്ടാവും അതിന്റെ അപ്പുറത്ത് വേറെ ഒരാൾ നോമ്പ് നോക്കുന്നുണ്ടാവും കാരണം എന്താ ഏത് വിഭാഗത്ത് ഒരാൾ ചെയ്യുമ്പോ വേറെ ഒരു നാട്ടിൽ അതുപോലെയുള്ള വിവാദത്തെ വേറെയൊരുത്തും ചെയ്യുന്നുണ്ടാവും ഞാൻ എന്ത് വിവാദത്ത് ചെയ്യണം എല്ലാ എല്ലാങ്ങളോടും പോയി ചോദിച്ചു ഒരാളിൽ മറുപടി കിട്ടുന്നില്ല അവസാനം എല്ലാവരും പറഞ്ഞു നിങ്ങൾ നേരെ പോകണം ബഗ്ദാദിൽ വലിയൊരു പണ്ഡിതനുണ്ട് എഴുപത് വാതിൽ തുറന്നാണെനക്കല്ലാത്ത ആകാശം ഭൂമിയും പോലെ അതെന്നോവർ വലിയ ഇൽമിന്റെ നിറകടമായ പണ്ഡിതനുണ്ട് ബഗ്ദാദിൽ ആരാണ് ബഹുമാനപ്പെട്ട ശെയ്ഖ് ജീലാനി അൻഹു അയാളെ അടുത്തേക്ക് പോയി നിങ്ങൾ ചോദിക്കണം ഈ മസ്അല ഈ ചെറുപ്പക്കാരൻ നേരെ ശെയ്ഖ ജീലാനിന്റെ ചാരത്തേക്ക് പോയി ചോദിച്ചു ജീലാനി ജീലാനിത്തങ്ങള് ഞാൻ എന്റെ ഭാര്യയെ ഒരു കണ്ടീഷന് വെച്ച് തൊലയാക്കു ചൊല്ലിയിട്ടുണ്ട് എനിക്കിപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടണം അതിന് വല്ല മാർഗവുമുണ്ടോ ജീലാനിത്തങ്ങൾ ചോദിച്ചു അല്ല എന്താണ് നീ വെച്ച കണ്ടീഷൻ അപ്പ ഇയാള് പറയാണ് ഞാൻ വെച്ച കണ്ടീഷൻ വലിയ ഗുരുതരമായ ഒരു നിബന്ധനയാണ് ലോകത്ത് ഒരാളും ആ നേരത്തെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള ഇബാദത്ത് ഞാൻ ചെയ്യണം ചെയ്തില്ല എന്ന് കണ്ടാൽ എൻ്റെ ഭാര്യയുടെ തൊലയാക്ക് സംഭവിച്ചു പോയി ജയിലാൻ ഇറിയോപന് പറഞ്ഞു നീ വിഷമിക്കണ്ട അതിന് പരിഹാരമുണ്ട് എന്താണ് പരിഹാരം നീ നേരെ മക്കയിൽ പോകണം ആ മക്കയിൽ ആ ജനങ്ങൾ തവാഫു ചെയ്യുന്നുണ്ടായിരിക്കും അവരോട് നീ പോയി പറയണം ഒരൽപ്പം മാറി നിൽക്കുമോ ഞാനൊരു കണ്ടീഷനോടുകൂടെ എൻ്റെ ഭാര്യയെ തൊലക്ക ചൊല്ലിയിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണോ സഹകരണമാണ് ഏറ്റവും വലുത് ഒരു നാട്ടിൽ ദീനീ സംരംഭം നടക്കുമ്പോ അതിനോട് സഹകരിക്കലാണ് ബുദ്ധി ഒരു നാട്ടിൽ നല്ല പരിപാടികൾ നടക്കുമ്പോ ചീത്ത പരിപാടി നടക്കുമ്പോടല്ല ഇതിന്റെ അർത്ഥം ഒരു നാട്ടിൽ ഗാനമേള നടക്കുന്നു അപ്പൊ ഉസ്താദല്ലേ പറഞ്ഞത് സംരംഭം നടക്കുമ്പോ ശേഖരിക്കണമെന്ന് അപ്പൊ പിന്നെ ഗാനമേള നടക്കുമ്പോ ഞങ്ങൾ എല്ലാരും പോയി കസേരലിരിക്ക അതല്ല ശേഖരണം നല്ലതിനോട് എപ്പോഴും ശേഖരിക്കലാണ് ബുദ്ധി ഒരു നാട് നന്നാകണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നന്നാകണമെങ്കിൽ ആ നാട്ടിലെല്ലാവരും പരസ്പരം ശേഖരിച്ചു പോകണം പഴയ കാലം മുതൽക്ക് തന്നെ അതിന് നമ്മൾ ഉസ്താദുമാരൊരു ഉദാഹരണം പറയാറുണ്ട് ഒരു മഹല്ലിലെ എല്ലാ വിശ്വാസികളും ഒരു ചീർപ്പിന്റെ പല്ലുകളെ പോലെയാകണോ ആ ചീർപ്പിന്റെ എല്ലാ പല്ലുകളും ഒരുപോലിച്ച് നിന്നാലേ മനുഷ്യന്റെ തലയെ നന്നായി മാറാൻ പറ്റൂ അതേ സമയത്ത് ചീർപ്പിന്റെ പല്ലുകൾ ഒന്ന് വലുതാണ് മറ്റന്നതിനേക്കാൾ ചെറുതാണ് ചെറുത് വലുതിനോട് പറയാണ് നിന്നോട് ഞാൻ ശേഖരിക്കൂല വലുത് ചെറുതിനോട് പറയാണ് നിന്നോട് ഞാൻ ശേഖരിക്കൂല അങ്ങനെയായാൽ ആയാൽ പാറാൻ പറ്റൂല്ല ഇനി ബാറിയാൽ തന്നെ ചിലപ്പോ തലവേദന എടുക്കാൻ തുടങ്ങൂ അതുകൊണ്ട് ചീർപ്പിന്റെ പല്ലുകൾ ഒരുപോലെ ശേഖരിക്കുന്നതാകണം ഇതുപോലെയല്ലേ ഒരു നാട്ടിൽ ദീനീ സംരംഭം നടക്കുമ്പോ എല്ലാവരും പരസ്പരം സഹകരിക്കലല്ലേ ബുദ്ധിമനു അലൽ ബിരിവാല താഴവനു അലൽ ലിഹ്മി വല്ല നല്ലത് നടക്കുമ്പോ ഗുണകരമായ പരിപാടി നടക്കുമ്പോ സഹകരിച്ചോ ജനങ്ങളെ അതേ സമയത്ത് ചീത്തയായ പരിപാടി നടക്കുമ്പോ നിങ്ങൾ സഹകരിക്കല്ലേ ജനങ്ങളെ ഇത് നൗഫൽ സഖാഫിയുടെ പ്രസ്താവനയല്ല പരിശുദ്ധ ഖുർആാനിൽ അല്ല പറഞ്ഞതാണ് കേട്ടോ ഇരിക്കട്ടെ എൻ്റെ വിഷയം അതല്ല ഞാൻ സഹകരണം എന്ന് പറഞ്ഞപ്പോ ഇടയ്ക്ക് വെച്ച് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങട്ടെ പറഞ്ഞ വിഷയം മറക്കണ്ട ശേഖജിലാൻ ഇറിയുന്നവന് പറയാണ് തൊലയാക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ കായയെ ത്വാഫ് ചെയ്യുന്നവരോട് പറയണം മാറി നിൽക്കണം അങ്ങനെ അവരെല്ലാവരും മാറി നിന്നാൽ നിങ്ങളോട് സഹകരിച്ചാൽ നിങ്ങൾ ഒറ്റക്കായി വാഫ് ചെയ്യണോ അങ്ങനെ നിങ്ങൾ ഒറ്റക്ക് തവാഫ് ചെയ്താൽ നിങ്ങളെ ഭാര്യയുടെ തൊലാത്ത സംഭവിക്കൂല കാരണം നിങ്ങൾ കഴിവ തവാഫ് ചെയ്യുന്ന സമയത്ത് ആ വിഭാഗത്ത് വേറെ ഒരു നാട്ടിലും വേറെ ഒരാൾക്കും ചെയ്യാൻ വകുപ്പില്ല കാരണം മക്കയിലല്ലേ കായവയുള്ളത് നായ്മാർ മൂലയിൽ കയവയില്ലല്ലോ ചേരൂരിൽ കഴിവയില്ലല്ലോ കാസർഗോഡിൽ കയവയില്ലല്ലോ മംഗലാപുരത്ത് കഴിവയില്ലല്ലോ എന്റെ സ്വന്തം നാടായ കർണാടക സ്റ്റേറ്റ് ചെക്കമൂർ ജില്ലയിൽപ്പെട്ട കളസയിൽ അതുകൊണ്ട് തന്നെ ആ പാണ്ഡിത്യമനുസരിച്ച് ജീവിതം സമ്പുട്ടമാക്കിയപ്പോൾ നിങ്ങൾക്കറിയുമോ അള്ളാഹു വിലായത്തിന്റെ പട്ടം കൊടുത്തു നേതാവാക്കി ഔലിയാക്കളുടെ ഉന്നതമായ പദവിയാണ് ആ പോലെയുള്ള ഔലിയാക്കന്മാരുടെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഉന്നതമായ വേറെ ഒരു പദവിയാണ് എല്ലാ വിലായത്തിന്റെ പട്ടവും അള്ളാഹുത്താലെ ജീരാനിക്ക് കൊടുത്തു ആ വിലായത്തിന്റെ കൊണ്ട് വലിയ കറാമത്ത് കൊടുത്തു ഏത് കറാമത്ത് ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറയാ ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വാത് കേൾക്കാണ് ഈ വാത് കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ ഞാൻ ചെറിയൊരു തമാശ പറയുമ്പോ നിങ്ങൾ ചിരിക്കുന്നുണ്ട് ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണോ ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ലോ അതെയോ ഇതെപ്പോഴും ചിരിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ചിരിക്കുന്നത് എനിക്കറിയുന്നില്ല അതുകൊണ്ടല്ലേ സുബാനല്ലോ ഒരു നാട്ടില് ഏത് നാട് എന്ന് ചോദിക്കണ്ടെട്ടോ ഒരു നാട്ടില് ഒരു ഉസ്താദ് ഇങ്ങനെ വേൾ പറയാ അങ്ങനെ ഉസ്താദ് വേൾ പറയുന്ന സമയത്ത് സദസ്സിൽ ഒരാള് ഭയങ്കര കരച്ചില് ഭയങ്കര കരച്ചില് വേള് കേട്ടപ്പോ വല്ലാത്തൊരു കരച്ചില് വേലെല്ലാം കഴിഞ്ഞിട്ട് ഈ സദസ്സിലുള്ള ചെറുപ്പക്കാരനെ എല്ലാം മൊയിലാന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി എന്താ സ്നേഹം എന്റെ വേള് കേട്ടപ്പോ ഇന്നേ അവരെ ആരും കരഞ്ഞിട്ടില്ല നീയാണല്ലോ കരഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാണ് അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയാം അങ്ങനെ ഞാൻ നിങ്ങളെ വാള് കേട്ടിട്ടൊന്നും കരഞ്ഞല്ല പിന്നെ നിങ്ങളിങ്ങനെ തല ഇങ്ങനെ ആട്ടുന്ന സമയത്ത് എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൽ എനിക്കൊരു ആടുണ്ടായിരുന്നു ആടിപ്പല്ല ആടിപ്പൊ മരിച്ചിരുന്നു നേരത്തെ ജീവനുള്ള സമയത്ത് ആടും ഇതുപോലെ തലയിങ്ങനെ ആട്ടാറുണ്ടായിരുന്നു അങ്ങനെ തല ആട്ടുന്ന കാഴ്ച കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മരിച്ചു പോയ ആട് ഓർമ്മ വന്നപ്പോൾ കരഞ്ഞതാണ് അപ്പൊ മനുഷ്യൻ കരയാനും കാരണമുണ്ട് ചിരിക്കാനും കാരണമുണ്ട് അതിനെല്ലാം വകുപ്പുണ്ട് െന്തിനാണ് ഇവൻ കരഞ്ഞിരുന്നത് വാത് വരുന്ന സമയത്ത് മുയിലാകർക്ക് തോന്നിയോ തോന്നിയില്ല തോന്നിട്ടുണ്ടെങ്കിൽ വാദം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് വാഹനം കയറുന്ന സമയത്ത് മൊയ്ലാൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചെറുപ്പക്കാരോട് നിന്നോട് എനിക്ക് വല്ലാത്ത സ്നേഹം പറയോ പറയില്ല എന്താ കാരണം കാരണം മനസ്സിലുള്ളത് എന്താണെന്ന് അറിയില്ല സാധുവായ എനിക്ക് ചിലപ്പോ നിങ്ങൾ എത്ര വാത് പറയാൻ അവസരം തന്നാൽ ഞാൻ വാത് പറഞ്ഞോളൂ പക്ഷേ എന്റെ വാത് പറയുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന നിങ്ങളെ മനസ്സിൽ എന്താ ഉള്ളത് എനിക്ക് പറയാൻ പറ്റൂല്ല അതേ സമയത്ത് ജീലാനി റളിയല്ലാഹു ഇറങ്ങിയല്ലോവൻ വലിയ വിലായത്തിന്റെ വിലായത്തിൻ്റെ പദവിയല്ല കൊടുത്തപ്പോ കറാമത്തിൻ്റെ ഭാഗമെന്നോണം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവർ കൺ കൊണ്ട് കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ എന്താണ് മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്നത് ഒരു കുപ്പിയുടെ ഉള്ളിൽ എന്താണ് ഉള്ളത് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് ഈ ഗ്ലാസിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റോ ഈ ഗ്ലാസിന്റെ ഉള്ളിലുള്ളത് എന്താണ് നിങ്ങൾ കൂട്ടത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റോ ഒന്ന് എന്നെ തോൽപ്പിക്കണം എന്ന് ചിന്ത വേണ്ട ശേഖരിക്ക ശേഖരണ ആണല്ലോ ഏറ്റവും വലുത് എന്താ ഇതിന്റെ ഉള്ളിൽ ഒറ്റ കഠനം ചെയ്യണോ റബ്ബി അപ്പൊ അങ്ങനെയാണെങ്കിൽ വലിയ അദൃശ്യ ജ്ഞാനം ഉണ്ട് അതിന്റെ കാരണം അയാൾ ചിലപ്പോ കട്ടൻ ചായ പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് റബിൻ അറിയാം കാരണം ചിലപ്പോ ഉസ്താദുമാർക്ക് അറിയാം അസുല് നോക്കിയിട്ട് പറയും പേര് ഇതിപ്പോ കട്ടൻ ചായ ആയിട്ടില്ലെങ്കിലും ഇതിന് കുറച്ച് ചായപ്പൊടി ചേർത്തിയാൽ എന്താവും കട്ടൻ ചായ ആവും അപ്പൊ അസിൽ നോക്കിയിട്ട് പേര് വെക്കുന്ന ചിലതുണ്ട് അപ്പൊ അങ്ങനെ പേര് വെച്ചതായിരിക്കും ഇയാള് അല്ല അയാൾക്കും കൊടുക്കട്ടെ പക്ഷെ സത്യത്തിൽ അത് കട്ടൻ ചായ അല്ല പിന്നെന്താണ് വെള്ളമാണ്

ാപ്തിയുമോ കൊടുത്തു ആ കാലഘട്ടത്തിൽ ശേഖജീരാനി തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാർക്ക് ശേഖ ജീരാനോട് അസൂയ ഏത് കാലത്തുമുണ്ട് അതിൽ നിന്ന് ഒഴിവാകുന്ന ഒരൊറ്റ കാലവുമില്ല ആ കൂട്ടത്തിൽ ജീവിച്ചിരുന്നൊരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ ഇമാദ് റളിയല്ലാഹു ഇമാതൃതിയല്ലോഹവൻ യാള് ജനങ്ങളെല്ലാരും അയാളോട് പോയി പറഞ്ഞു നിങ്ങൾ ഷെയ്ഖ് ബഹുമാനിക്കരുത് കാരണം അയാൾ ഒറിജിനൽ സുന്നിയല്ല ഇപ്പ ചില തലേകെട്ട് കെട്ടിയിട്ട് ചില ആളുകൾ സ്റ്റേജിൽ കയറി പറയാണ് സുന്നതുജമനത്തിന് വേണ്ടി മാത്രം പ്രസംഗിക്കുന്ന ഞങ്ങളെ നേതാക്കളെ കുറിച്ച് പറയാണ് എന്താ പറയുന്നത് അവരെ മനസ്സിൽ വഹാബിസമുണ്ട് ആ പ്രസ്താവന കേൾക്കുമ്പോഴേക്കാരും തലതിരിഞ്ഞു പോകരുത് അത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല എന്നുമുള്ളതാണ് കേട്ടോ ആ പറയുന്നവർക്ക് സംഘടനയില്ല ആ പറയുന്നവർക്ക് പ്രസ്താവനമില്ല ഞാൻ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഷെയ്ഖ് ജീലാനി തങ്ങളെ കാലത്ത് ജീവിച്ചിരുന്ന വേറെ ഒരു പണ്ഡിതനാണ് അബൂബക്രൂപനിലെ അണിമാതങ്ങള് അയാളോട് മറ്റു ചിലർ പോയി പറഞ്ഞു നിങ്ങൾ ഷെയ്ഖ് ലാനിയെ ബഹുമാനിക്കാൻ പാടില്ല എന്തേ കാരണം ഷെയ്ഖ് ഒറിജിനൽ കാരണവും ജമയത്തിന്റെ വിരോധികൾ എല്ലാരും ഇടയ്ക്ക് വെച്ച് ഐക്യത്തിലായി എന്തും അപ്പൊ എല്ലാരും ചിന്തിച്ചു സുബാനുള്ള ഈ പന്ത്രണ്ടും പതിനെട്ടും ഇരുപതും ഇരുപത്തിയഞ്ചും എത്രയാണെന്ന് ഓർക്കന്നെ പഠിത്തല്ല എല്ലാ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനക്കാരാ ഇവരെല്ലാരും കൂടി ഒന്നിക്കണം എന്നൊരു തീരുമാനം വന്നു അങ്ങനെ എല്ലാരും ഒന്നിച്ചു എന്തായി ഒന്നിക്കാനുള്ള തീരുമാനം അറിയോ ഒന്നിക്കാനുള്ള തീരുമാനം ഐ എസ് ഐ എസുമായി ബന്ധമുണ്ട് എന്ന് കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ സലഫി പ്രസ്ഥാനം തന്നെ ഇവിടെ ചിന്ന ഭിന്നമായി ഒന്നുമല്ലാതെ ആയി പോകും എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാരും ഒന്ന് എന്ന പ്രസ്ഥാനം കൊടുത്തു എന്തഐക്യം എന്നാൽ ഈ ഐക്യം കൊണ്ട് എന്തുണ്ടായി മംഗലാപുരത്ത് അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടന്നു ഇവരാ നടത്തിയത് അയിന് മുഖ്യ അതിഥിയായി വന്നു പ്രസംഗത്തിന് ഷാർജയിൽ നിന്ന് ഒരു മൗലവി അയാൾ വന്നിട്ട് പ്രസംഗിച്ചിട്ട് ശക്തമായി എതിർത്തു എന്താണ് എതിർത്തത് എന്ത് ഐക്യമാണ് അയാൾ ജനങ്ങളോട് ചോദിക്ക മുന്നിലിരിക്കുന്ന അനുയായികളോട് അയാൾ ചോദിക്ക എന്ത് ഐക്യമാണ് നടക്കൂല ഇയാൾ പറയാ എല്ലാ ഐക്യവും അത്തയ്യാത്തിൽ ഉളു മുറിഞ്ഞ പോലെ ഒരാൾ നിസ്കാരം അത്തയ്യാത്ത് ഒരേ കൊടുന്ന് അപ്പൊ അത്തയാത്തി എത്തുമ്പോഴേക്കെന്നെ ഉളു അങ്ങ് മുറിഞ്ഞു പോയി പിന്നെ ആ നിസ്കാരം ഉണ്ടെങ്കിൽ ഫലമുണ്ടോ എന്നതുപോലെയാണ് ഐക്യത്തിന് മെനക്കെട്ട് 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 ക്ഷമിച്ച് അവസാനം ഐക്യത്തിലായി ഐക്യത്തിലായപ്പോ ഇയാൾ മംഗലാപരത്ത് വന്ന് പ്രസംഗിച്ച് ഐക്യം ഇനി ഒരു നിലക്കും ഐക്യപ്പെടാൻ പറ്റാത്ത നിലക്ക് ചിഹ്ന ഭിന്നമാക്കി കളഞ്ഞു ഇയാൾ പറയാ എന്ത് ഐക്യം ഐക്യപ്പെട്ടാ മാത്രം പോരാ പിന്നെ എന്ത് പറയണം എന്നിട്ട് ഇയാൾ പറയാണ് എന്ത് പറയണം എന്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇതുവരെ ഭിന്നിച്ചിരുന്നത് എന്തിന്റെ പേരിലാണ് ഭിന്നിച്ചിരുന്നത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ശിർക്കാണ് എന്ന് പറഞ്ഞു മറ്റൊരു വിഭാഗം ഈ വിഭാഗത്തെ ശിർക്കാണെന്ന് പറഞ്ഞു എന്നാൽ അത് ഓഫീസിൽ മാത്രം നടു ഇറങ്ങി ബൈക്ക് കെട്ടി കെട്ടി സ്റ്റേജ് മുന്നിൽ പ്രസംഗിച്ചു മുശരിക്കാണ് ഇവർ മുശരിക്കാണ് എന്നാൽ ഇപ്പൊ നിങ്ങൾ അത് സമ്മോ ജിന്നിനോട് ചോദിച്ചാൽ എന്നാൽ അതിന്റെ ഐക്യം എന്നതിന് അർത്ഥമുണ്ട് എന്നാൽ ജിന്നിനോട് ചോദിക്കുന്നത് എന്ന വാദവുമായി നിലനിൽക്കുകയും ചെയ്യാ എന്നിട്ട് എന്ന് പറയുകയും ചെയ്യാ ഇത് എന്ത് ഐക്യമാണ് അതുകൊണ്ട് എന്താണ് ഐക്യത്തിൽ ഒലിഞ്ഞു കിടക്കുന്നത് എന്ന് പുറത്തു വന്ന് സമൂഹത്തിൽ ോട് തുറന്നു പറയാതെ ഐക്യം പറ്റൂല അതിന് ധാരാളം കാരണം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു കൂട്ടം സംഗീതം ആരാണെന്ന് പറഞ്ഞു മ്യൂസിക് പറഞ്ഞു ഇവരെ കൂട്ടത്തിൽ തന്നെ തന്നെ ഒരു വിഭാഗം വിഭാഗം മ്യൂസിക് മ്യൂസിക് പറഞ്ഞു പറഞ്ഞു ഹറാമല്ല എന്നാൽ ഈ മ്യൂസിക് ഇപ്പോൾ ആരാമാണോ ആരാമല്ലേ ഏതിലാണ് ഐക്യം ഇത് പറയാതെ ഐക്യപ്പെടാൻ പറ്റൂല്ല ഷാർജയിൽ നിന്ന് വന്ന ഇന്റർനാഷണൽ മൗലവി മംഗലാപുരത്ത് മീരേക്കൽ പ്രോഗ്രാമിൽ വെച്ച് പ്രഖ്യാപിച്ചു അതിന് സുബാനല്ല കാഴക്കോടിയിലെ വേറൊരു മൗലവി ഇപ്പൊ മറുപടിയുമായി രംഗത്ത് വന്നു തുടങ്ങി വീണ്ടും പിളർപ്പ് ഐക്യം വീണ്ടും പിളർപ്പിലേക്ക് ഐക്യത്തിൽ നിന്ന് പിളർപ്പിലേക്ക് പിളർപ്പിൽ നിന്ന് ഐക്യത്തിലേക്ക് ഐക്യത്തിൽ നിന്ന് വീണ്ടും പിളർപ്പിലേക്ക് ഇരിക്കട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല പറഞ്ഞു വന്ന വിഷയോ അബൂബക്രബിനെ മഹാനവരുകളോട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു അയാൾ ഒറിജിനൽ സുന്നിയല്ല പക്ഷേ ഷെയ്ഖ് ജീലാനി തങ്ങൾക്ക് അയാളെ പരിചയമില്ല ഒരു ദിവസം ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷെയ്ഖ് തങ്ങളെ സദസ്സിലേക്ക് അബൂബക്കർ അബൂബക്രൂബനിൽ ഇമാതി തങ്ങൾ കടന്നു വന്നു ജീലാനി റതിയുള്ള അറിയില്ല ഇത് അബൂബക്കർ ഇബ്നുൽ ഇമാദ് എന്ന് നേരത്തെ കണ്ട് പരിചയമൊന്നുമില്ല അയാൾ വന്ന ഉടനെ ജീലാനിയുടെ അതിന്റെ മാറ്റർ അങ് മാറിപ്പോയി അതുവരെ വേറെ വിഷയമാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഷെയ്ഖ് ജീലാനി തങ്ങളെ സദസ്സിലേക്ക് അബൂബക്രങ്ങൾ വന്നതോടുകൂടെ വിഷയം മാറ്റിയെടുത്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ വിശ്വാസം എന്താണെന്നറിയോ നിങ്ങൾക്ക് കരുതിയതുപോലെ അവർ കാണിച്ച വിശ്വാസമാണ് സ്വഹാബത്ത് പഠിപ്പിച്ച ഒറിജിനൽ വിശ്വാസമാണ് വ്യാജ വിശ്വാസമല്ല ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്നെ കുറിച്ച് എന്നെ കുറിച്ച് എന്തെല്ലാം അപപ്രചാരണം നടത്തിയ ഒരാള് ഈ സദസ്സിലേക്ക് വന്നു എന്ന് കരുതാം അപ്പൊ ഞാൻ വാത് പറയുന്ന ഇടക്ക് ഞാൻ അവിഷയം പറഞ്ഞാൽ അപ്പൊ ഈ വന്ന ആൾക്ക് ആൾക്കെന്ത് തോന്നിപ്പോവും ഞാൻ ഇയാളെ കുറിച്ച് പറഞ്ഞത് ഇയാൾക്ക് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സദസ്സിലേക്ക് വരുന്ന സമയത്ത് ഇയാള് മാറ്റർ മാറ്റിയത് എന്നല്ലേ മനസ്സിലാക്ക ഇമാദ് സദസ്സിലേക്ക് അയാൾ ചിന്തിച്ചു തന്നെ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മനസ്സിൽ ോട് സംശയമുണ്ട് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഷേഖ ജിലാനി ഞാൻ സദസ്സിലേക്ക് വന്നപ്പോ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞുവെങ്കിലും ഇയാൾക്ക് വീണ്ടും ഒരു സമാധാനം എന്താ സമാധാനം അല്ല അത് ചിലപ്പോൾ ചില വാൽ പറയുന്ന മൊലിയന്മാരില്ലേ വാല് പറയുന്നതിന്റെ ഇടക്ക് മാറ്റർ വേറെ മാറ്റിയിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് മടങ്ങാറില്ലേ അതുപോലെ പറഞ്ഞതായിരിക്കുന്ന ഇയാൾ മനസ്സിലാക്കിയത് കുറെ നേരം കഴിഞ്ഞു വാദങ്ങ് തുടർന്നു കൊണ്ടുപോയി ഇടക്ക് വെച്ചു വീണ്ടും ട്രാക്ക് മാറ്റിയിട്ട് പറഞ്ഞു എഴുത്തി കാതു എന്റെ വിശ്വാസം ഒറിജിനൽ വിശ്വാസമാണ് ഞാൻ ഒരു ഒറിജിനൽ സുന്നിയാണ് കാരണം നേരത്തെ കൊടുത്ത മരുന്ന് മൊയ്ലിയാർക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് മരുന്നൊന്ന് മാറ്റി കൊടുക്കണോ രണ്ടാമതായി മരുന്ന് കൊടുത്തത് എങ്ങനറിയോ അയാൾ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് അയാൾ ഇടഭാഗത്ത് ഇരുന്നതാണെങ്കിൽ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു അപ്പൊ അയാൾ ചിന്തിച്ചു ഇത് എന്നെ കുറിച്ച് തന്നെയാണ് കാരണം എന്താണ് വാല് കേൾക്കുന്നവരുടെ കൂട്ടത്തില് രണ്ടു ഉണ്ടല്ലോ ഷെയ്ഖ് ജയിലാനിക്ക് വലഭാഗത്ത് നോക്കിയിട്ട് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇടഭാഗത്ത് നോക്കിയിട്ടല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നോക്കിയിട്ട് പറയാൻ കാരണം ഞാൻ എങ്ങനെ വിശ്വാസം ചെയ്യാ ഷെയ്ഖ് ജയിലാനി തങ്ങളെക്കുറിച്ച് എനിക്ക് എന്തോ ഒരു സംശയം മനസ്സിലുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് എന്നാലും ഒരു സമാധാനം എന്താണ് സമാധാനം അല്ല ഉസ്താദുമാരുവാ അത് പറയുന്ന സമയത്ത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാറുണ്ടല്ലോ ചിലപ്പോ വലത്തോട്ട് തിരിയും ചിലപ്പോ എടത്തോട്ട് തിരിയും ചിലപ്പോ മേലോട്ട് നോക്കും ചിലപ്പോ താഴോട്ട് നോക്കും അങ്ങനെ ഇടത്തോട്ട് നോക്കിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ എൻറെ മനസ്സിലുള്ള സംശയം മറിഞ്ഞിട്ടല്ല ഷെയ്ഖുദീലാനിക്ക് ഈ മരുന്നും കൂടി ഫലിച്ചില്ല എന്ന് മനസ്സിലായി കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഭാഗത്തേക്ക് മാത്രമല്ല ഇയാള് മുഖത്തേക്കങ്ങ് നോക്കിയിട്ട് കണ്ണങ്ങ് വീർത്തിച്ച് മുഖം നോക്കിയിട്ട് പറയുന്നു എഴുത്തി കാതുവാ ഞങ്ങളെ വിശ്വാസം മുങ്കാമികളെ വിശ്വാസമാണ് അല്ലാതെ പുതിയ പ്രസ്ഥാനക്കാരനല്ല ഏകദേശം ക്ലിയറായി വരുന്നുണ്ട് എന്റെ മുഖം നോക്കിയിട്ടല്ലേ പറഞ്ഞത് അപ്പൊ എന്റെ മനസ്സിൽ സംശയമുണ്ട് എന്ന് ഷെയ്ഖജീല എനിക്ക് അറിഞ്ഞതുകൊണ്ടാണ് എന്റെ മുഖം നോക്കിയിട്ട് പറഞ്ഞത് പക്ഷെ എന്നാലും ഒരു സമാധാനത്തിന്റെ വകുപ്പ് അയാൾ തന്നെ ചിന്തിക്കുകയാണ് എന്താണ് അത് വാത് പറയുന്ന സമയത്ത് ചിലപ്പോ വാത് പറയുന്നു വാത് പറഞ്ഞു നോക്കുവല്ലോ അങ്ങനെ ഇത് പറയുന്ന സമയത്ത് എന്റെ മുഖത്ത് നോക്കിയതാണ് അല്ലാതെ എൻറെ മനസ്സിൽ സംശയമുള്ളത് അറിഞ്ഞിട്ടല്ല നോക്കിയത് മനസ്സിലായി ഈ ഇപ്പോഴും പരിചയമില്ല എന്നാൽ അവസാനം ഒറ്റ മരുന്നേ ഉള്ളൂ ഒരൊറ്റ ഡോസേ ഉള്ളൂ ആ ഡോസും കൂടി കൊടുത്തിട്ട് ശമിക്കുന്നില്ലേ പിന്നെ കൈവിടാം ഒറ്റ മരുന്നേ ഉള്ളൂ എന്താണ് മരുന്ന് പേരങ്ങെടുത്ത് പറയാ പേരെടുത്തിട്ട് വിളിച്ചിട്ടങ്ങ് പറയാ കാരണം ഇതുവരെ കൊടുത്ത പോലെ ഒറ്റ മരുന്നും കൊണ്ടും ഫലിച്ചില്ലല്ലോ അവസാനം പറഞ്ഞു ഞാൻ പല മരുന്നും നിങ്ങൾക്ക് തന്നു നിങ്ങളെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഒന്നും നിങ്ങൾക്ക് ഫലിക്കാതെ വന്നപ്പോ അതുകൊണ്ട് പലരും നിങ്ങളെ നിങ്ങളോട് എന്നെ കുറിച്ച് പലതും പറഞ്ഞ് സംശയിപ്പിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങൾ കരുതിയതുപോലെയല്ല ഞാൻ ഒറിജിനൽ സുന്നിയാണ് കേട്ടോമികളുടെ റൂട്ടിൽ സഞ്ചരിച്ചവനാണ് കേട്ടോ ഓ ഇമാം എന്ന ഗ്രന്ഥത്തിൽ തങ്ങളെ കറാമത്ത് പറയുന്ന സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് അങ്ങനെ വലിയ കറാമത്തുള്ള മഹാനവരികൾക്ക് കൊടുത്തു എന്തേ മഹാനവരുകൾ ഈ പദവിയിലേക്ക് എത്താനുള്ള കാരണോ ആ മഹാനവരുകളെ ഉമ്മ അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയത് ആ മഹാനവരുകൾ വലിയ വലിയാകാൻ ഏറ്റവും കാരണക്കാരനാരാണ് സ്വന്തം ഉമ്മയാണ് കേട്ടോ കാരണം ചെറുപ്പത്തിൽ തന്നെ ഉമ്മ ആ മകനെ പഠിക്കാൻ പറഞ്ഞയച്ചു ഇടയ്ക്കിടക്ക് ഉമ്മ മകനെ ഉപദേശിച്ചു അക്കൂട്ടത്തിലുള്ള ഒരു ഉപദേശമാണ് മോനെ ഒരിക്കലും കളവ് പറയല്ലേ എനിക്ക് വാക്ക് തരുമോ ഇൽമു പഠിക്കാൻ വേണ്ടി മുത്തല്ലിമായി ആദ്യമായി പറഞ്ഞയക്കുന്ന സമയത്ത് എനിക്ക് വാക്ക് തരുമോ ജീവിതത്തിൽ ഒരിക്കലും എന്റെ മോനെ കളവ് പറഞ്ഞു പറയല്ല എന്നും ചെന്നാരേ കള്ളന്റെ കൈയില് പൊന്നി കൊടുത്തോവറ് അങ്ങനെ മകനെ ഉപദേശിച്ച് നന്നാക്കിയത് കൊണ്ടാണ് മകൻ നന്നായത് ഞാൻ ഈ സദസ്സിലുള്ള ഉമ്മമാരോട് പറയട്ടെ ഓ ഉമ്മമാരെ രക്ഷിതാക്കളെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാണ് ഞങ്ങളെ മക്കള് നന്നാകുന്നതും മക്കള് ചീത്തയാകുന്നതും അതിന് കാരണക്കാരെ രക്ഷിതാക്കളാണ് കേട്ടോ ചില മക്കള് നന്നാകും ചില മക്കള് ചീത്തയാകും ഒരേ ബാപ്പയുടെയും ഉമ്മയുടെയും ഒരു കുട്ടി നന്നാകും വേറെ ഒരു കുട്ടി ചീത്തയാകും അതെന്തേ കാരണം കാരണം അതിന് മക്കളല്ല രക്ഷിതാക്കളാണ് എന്തേ കാരണം ഈ ദുനിയാവിലേക്ക് ഏതൊരു കുഞ്ഞ് കാലെടുത്ത് വെക്കുമ്പോഴും ഒരു കുട്ടിയും ചീത്തയായി ജനിക്കൂല എല്ലാ മക്കളും നന്നാകാനുള്ള പ്രാപ്തിയോടെയാണ് ജനിക്കുന്നത് പിന്നെ അവരെ നന്നായി വളരുന്നതും ചീത്തയായി വളരുന്നതും രക്ഷിതാക്കളുടെ തർബിയത്തിന്റെ കാറ്റഗറി അനുസരിച്ചാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് ഒരു ഉമ്മ ഈ ചേറൂർ എന്ന നാട്ടിൽ ഒരു സ്ത്രീ ഒരു സമയത്ത് ഈ പ്രസവിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു രണ്ടു മലക്കുകൾ ഈ പ്രസവ സമയമാകുമ്പോ ഡെലിവറി സമയമാകുമ്പോ രണ്ടു മലക്കുകൾ ഈ സ്ത്രീയുടെ വലഭാഗത്തും ഇടഭാഗത്തും വന്ന് നിൽക്കും ഒരു മലക്ക് വലഭാഗത്ത് വരും പിന്നൊരു മലക്ക് ഇടഭാഗത്ത് നിൽക്കും എന്താണ് ഈ മലക്കുകൾ വന്നിട്ട് ചെയ്യുന്നത് ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ പുറത്തേക്കങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പരിശ്രമിക്കും കൊറേ നേരം ശ്രമിക്കും വലഭാഗത്തുള്ള മലക്ക് എടഭാഗത്തേക്ക് വലിക്കും എടഭാഗത്തുള്ള മലക്ക് വലഭാഗത്തേക്ക് വലിക്കും കുഞ്ഞിനെ പക്ഷെ പുറത്തേക്ക് വരുന്നില്ല കാരണം എന്താ ഏത് മലക്കിനും ഏത് തങ്ങൾക്കും ഏത് നബിയിനും ഏത് വലിയും പവർ കൊടുക്കുന്നതൊക്കെ അള്ളാഹുവാണ് അള്ള പവർ കൊടുത്തില്ലെങ്കിലും ഒരു നബിക്കും ഒരു തങ്ങൾക്കും ഒരു വലിയും ഒരൊറ്റ പവറും ഇല്ല ഏതുവരെ ഉള്ള നേതാവ് നബി മുഹമ്മദ് അതേസമയത്ത് ൾക്ക് അള്ളാഹു അതിന് ധാരാളം തെളിവുകളും ഉദാഹരണങ്ങളും സംഭവങ്ങളും ഉണ്ടത് ഇപ്പോൾ ഇവിടെ പറയാൻ നേരമില്ല ഞാൻ പറഞ്ഞു വെച്ച വിഷയം മറക്കണ്ട ഈ ആ സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല കഴിയാതിരിക്കുമ്പോൾ ഈ ഗർഭിണിയായ സ്ത്രീ വേദനിക്കുന്നു കൈക്കാല് അടിക്കുന്നു കാരണം അട്ടഹാസിക്കുന്നു വേദനിക്കുകയാണ് ഒരിക്കലും സഹിക്കുന്നില്ല സുഖാനുള്ള ഭർത്താവ് വന്നിട്ട് മൊയ്ലാറെ കയ്യിൽ അഞ്ഞൂറ് രൂപ സദസ്സിന് സംഭാവന തന്നിട്ട് പറയാം ഉമ്മമാരെ ഭാര്യമാരെ അടുത്തു പോയിട്ട് സുഖപ്രസവത്തിന് ദ്വാരക്കണം തെരുവടി എന്റെ കാരണം എന്ത് സുഖപ്രസവം നിങ്ങൾ പ്രസവിച്ചിട്ട് നോക്കണം അപ്പഴേ എന്റെ പ്രസവത്തിന്റെ സുഖം മനസ്സിലാവു നിങ്ങൾ കരുതിയത് പ്രസവമല്ലാത്ത സുഖം ആണോ ഇപ്പൊ സയൻസിന്റെ പത്രം ഞാൻ ഇന്നലെ വായിച്ചു മന്ത്ലി മാഗസൈൻ ആരോഗ്യ മാസിക ഞാൻ വായിച്ചു അതിൽ പറയുന്ന കണക്ക് എന്താണെന്നറിയോ മക്കളെ ചെറിയ മക്കളോട് ഞാൻ പറയാണ് എന്റെ അനുജന്മാരോട് ഞാൻ പറയാണ് ഉമ്മമാരെ എപ്പോഴും വേദനിപ്പിക്കുന്ന കൊച്ചനുജന്മാരോട് ഞാൻ പറയാ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് സഹിക്കുന്ന വേദനയുടെ കണക്ക് അടുത്ത ലക്കത്തിലുള്ള ആരോഗ്യ മാസികയിൽ പുറത്തു വന്നിരിക്കുന്നു എപ്പോഴും ഇടക്കിടക്ക് വരുന്നതാണ് കൂട്ടത്തിൽ കഴിഞ്ഞ മാസികയിൽ വന്നു എന്നേ ഉള്ളൂ എന്താണ് സയൻസ് പറയുന്ന കണക്ക് ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റിയ വേദനക്ക് ഒരു കണക്കുണ്ട് അത് അതെത്രയാണെന്നറിയോ നാൽപ്പത്തിയേഴ് ഡെൽ യൂണിറ്റ് ആണ് അതിൻറെ അപ്പുറം നാൽപ്പത്തി എട്ടായാ ആ ജീവന് നിലനിൽപ്പില്ല കാരണം മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റിയ വേദന നാൽപ്പത്തിയേഴ് ഡെൽ യൂണിറ്റ് ആണ് കേട്ടോ അതേ സമയത്ത് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആ ഉമ്മ സഹിക്കുന്ന വേദന എത്രയാണെന്നറിയോ സാധുവായ നൗഫലിനെ നൗഫലിന്റെ ഉമ്മ പ്രസവിച്ചപ്പോ എന്റെ ഉമ്മ സഹിച്ച വേദന എത്രയാണ് സയൻസിനൊരു കണക്ക് പറയാനുണ്ട് നാൽപ്പത്തിയേഴ് ഡെൽ യൂണിറ്റ് അല്ല അതിന്റെ പത്ത് ഇരട്ടി കൂടുതലാണ് ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അമ്പത്തിയേഴ് യൂണിറ്റ് ആണ് കേട്ടോ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റിയ മാക്സിമം വേദനയായ നാൽപ്പത്തിയേഴ് ഡെൽ യൂണിറ്റിന്റെ പത്തരട്ടി കൂടുതലാണ് അമ്പത്തിയേഴ് അല്ലെ അഥവാ സയൻസ് പറയുന്നു നാൽപ്പത്തിയേഴ് വരെ മാത്രമല്ലേ സഹിക്കാൻ പറ്റുന്നത് അതും കഴിഞ്ഞ് പത്തരട്ടി വേദന കൂടിയതുകൊണ്ട് നേരത്തെയുള്ള ഉമ്മയല്ല ഈ ഉമ്മ പ്രസവിച്ച് ലേബർ തിയേറ്ററിന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ നേരത്തെയുള്ള ഉമ്മയുടെ ജീവൻ പോയി ഇത് പുതിയ ജന്മം ലഭിച്ച ഉമ്മയാണ് കേട്ടോ ഖുറാൻ പറഞ്ഞു എന്നല്ല പറയുന്നത് സയൻസ് പറയുന്നതാണ് അഥവാ ഒന്നും കൂടി പറഞ്ഞു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഇരുപത് പ്രധാനപ്പെട്ട മൂലകളില്ലേ ആ മൂലകളെ ഒന്നിച്ച് ഒരു കത്തി കൊണ്ടെടുത്ത് മുറിച്ചാലുണ്ടാകുന്ന വേദന ആദ്യം ഒന്ന് പിന്നെയൊന്ന് പിന്നെ മറ്റൊന്ന് പിന്നെ വേറൊന്ന് ഇങ്ങനെയല്ല ഇരുപത് മൂലകളെയും ഒന്നിച്ച് കത്തികൊണ്ട് ഒരൊറ്റ നേരത്ത് മുറിച്ചാൽ ഉണ്ടാകുന്ന വേദന ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളെ മുഖത്ത് വേദനയുടെ മുഖഭാവം അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഒന്നിച്ച് മുറിച്ചാലുള്ള വേദന എത്രയാളിരിക്കൂ വേദനയാണ് ചെറുപ്പക്കാരാ എന്റെ കൊച്ചനുജത്തിമാരെ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ഇത്രയും ണ്ടായിട്ട് ഭർത്താക്കന്മാരെ ദ്വാരക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് പറയാ പറയാത്തിന് വേണ്ടി ദ്വേരക്കീന്ന് സുഖപ്രസവം എന്ത് സുഖപ്രസവം ചങ്ങായിമാരെ ഈ വേദന ഉണ്ടാകാനുള്ള കാരണം എന്താ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു ഈ ഗർഭിണിയായ പ്രസവം അടുത്ത ഈ ഉമ്മാന്റെ വലഭാഗത്തും ഇടഭാഗത്തും രണ്ട് മലക്കുകൾ അങ്ങ് വന്നിട്ട് ഈ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ നോക്കുമ്പോൾ വേദന വരുന്നത് കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല വാശി കൂട്ടാണ് എന്റെ വാശ പറഞ്ഞാല് ചളോ ഹട്ടോ കാണിക്കുകയാണ് ഈ ഹട്ടം കാണിക്കുകയാണ് കുഞ്ഞ് ബാറ്റിന്റെ ഉള്ളിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ എന്നിട്ട് അവസാനം മലക്കുകൾ പറയും റബ്ബേ കഥ അജിസനാജി മലക്കുകൾ അങ്ങ് നിർത്തിവെക്കും കാരണം ഈ സ്ത്രീ വല്ലാത്ത വേദനയ്ക്കാണ് കൈകാലടിക്കാണ് ഈ വേദന മലക്കുകൾക്ക് കാണുമ്പോ മലക്കുകൾക്ക് പേടിയാകുന്നു ആ മലക്കുകൾ അല്ലോഹുവിനോട് പറയാണ് റബ്ബേ കഥ അജിസനാജിഹി ഈ കുഞ്ഞിനെ ഞങ്ങക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല അതുകൊണ്ട് നീ തന്നെ അക്കാരം അക്കാര്യമേറ്റെടുത്തോ ആ സമയത്ത് യജമാനായ റബ്ബ് ശരിക്കും കേട്ടോ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ വിളിക്കുകയാണ് ഓ എൻറെ അടിമാൻ ഐ ഞാൻ ആരാണടാ ഞാൻ ആരാണടാ എന്റെ മലക്കുകൾ നിന്നെ പുറത്തേക്ക് വിളിച്ചപ്പോ നീ പുറത്തേക്ക് വന്നില്ലല്ലടാ ഇപ്പൊ നീ പറയടാ മൻ അന ഞാനാരാണ് ആ സമയത്ത് കുഞ്ഞ് ഗർഭപാത്രത്തിലുള്ള അല്ലോഹുവിന്റെ അടിമയായ ഈ പെണ്ണിന്റെ കുഞ്ഞു മറുപടി പറയാണ് അന്തല്ലോ റബ്ബേ നീ അല്ലോഹുവാണ് ഞാൻ ആ ദിക്കര് ചൊല്ലിയിട്ടുണ്ട് എൻ്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എൻ്റെ പ്രത്യേകതയല്ല എല്ലാ ഗർഭപാത്രത്തിലും കുഞ്ഞുണ്ടാകുമ്പോ ഈ ദിക്കര് ചൊല്ലിയിട്ടുണ്ട് ഏതാണ് അന്തല്ലോഹുല്ലരി ലാ ഇലാഹ ഇല്ല അന്ത അല്ല നീയല്ലാതെ ആരാധനക്കർഹനില്ല അങ്ങനെയുള്ള അല്ലോഹുവാണ് നീ ഈ റബ്ബിന്റെ പേര് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞങ്ങ് പറന്ന് പറഞ്ഞപ്പോ ഫയസ്ജുദൂ അള്ളാന്റെ പേര് പറഞ്ഞ ഉടനെ ഗർഭപാത്രത്തിലുള്ള ഇടുങ്ങിയ സ്ഥലത്തു കുഞ്ഞ് ചെയ്തുപോയി എന്നിട്ട് അലാ അല തലയും വെച്ച് ഉമ്മാന്റെ ഉദരത്തു നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല ഒരുപാട് പ്രസവിച്ച ഉമ്മമാരെ സദസ്സിലുണ്ടാകൂ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ െനിക്കറിയില്ല എന്റെ രക്ഷിതാക്കളെ ഒരു കുഞ്ഞ് ഒരു ഉമ്മാന്റെ ഉദരത്ത് നിന്ന് വരുമ്പോ ആദ്യമാണ് വരുന്നത് ഒരു ഉമ്മാ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് ആദ്യം തലയാണോ പുറത്തേക്ക് വരുന്ന കാലാണോ പുറത്തേക്ക് വരുന്നത് ഞങ്ങൾ പ്രസവിച്ചിട്ടില്ല അല്ലെ ഒറ്റ മറുപടി ഞങ്ങൾ പ്രസവിച്ചിട്ടില്ല മൊയ്ലാരെ പിന്നെ ഞങ്ങൾ പറയാ അല്ല അതിനിപ്പോ പ്രസവിക്കണമെന്നില്ല ഇപ്പൊ ഞാൻ പ്രസവിച്ചതാ ഞാൻ പ്രസവിച്ചെ എന്നെ പ്രസവിച്ചതാ ഞാൻ പ്രസവിച്ചതല്ല പക്ഷെ എന്താ എല്ലാവർക്കും അറിയും ആദ്യം വന്നത് കാലല്ല തലയാണ് എന്തേ കാല് കാല് വന്ന ഒന്നും കൂടി എളുപ്പായില്ലേ കാരണം രണ്ടു കാലും പുറത്തേക്ക് വന്ന ഒറ്റ വലിയ ബലിയങ്ങ് വലിച്ചാൽ എളുപ്പത്തിൽ പക്ഷെ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ ഭാര്യമാരെ അടുത്ത് നിന്ന് പറയാതെട്ടാ ചില അടി കിട്ടും ഈ അടുത്തൊരു ഭാര്യ ഒരു ഭാര്യനെ അടിച്ചു വരുത്താൻ ഭർത്താവ് ഒരു ഭാര്യ ഭർത്താവ് അടിച്ച് അടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി കോടതിയിലെത്തിയപ്പോൾ ജഡ്ജ് പറഞ്ഞു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്താ വഴി ആയിരം രൂപ ഫൈൻ അടക്കണം അപ്പൊ ഇയാൾ പറഞ്ഞു ജഡ്ജിനോട് മൈ ഓണർ എനിക്ക് ഒരടിയും കൂടി അടിക്കാൻ അവസരം തരുമോ ഇന്നാലില്ലായവ ഇന്നായി രാജുവിൻ ഒരടി അടിച്ചതിന്റെ പ്രശ്നം തന്നെ തീരുമാനം കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്ക് ഇയാൾ ഫൈന് പറഞ്ഞ ഉടനെ പറയാ എനിക്ക് ഒരടിയും കൂടി അടിക്കാൻ അവസരം തരൂ അപ്പൊ ജഡ്ജ് ചോദിച്ചു അതിൻറെ അങ്ങനെ അപ്പൊ ഇയാൾ പറയാ എന്റെ കീശയിൽ രണ്ടായിരത്തിന്റെ പുതിയ നോട്ടാ ഉള്ളത് ആയിരത്തിന്റെ ഇല്ല അപ്പൊ ആയിരം ഞാൻ അങ്ങോട്ട് തന്നാൽ ചിലപ്പോ നിങ്ങൾക്ക് ആയിരം ഇങ്ങോട്ട് ചേഞ്ച് തരാൻ പറ്റിയില്ലെങ്കിലോ അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തിന്റെ രണ്ടടി അങ്ങ് പാസ്സാക്കായവ ഇന്നായി രാജു ഭാര്യമാരെ ഒരിക്കലും അടിക്കരുത് എല്ലാ വിഷയം ഒറ്റ സ്ഥലത്ത് പറഞ്ഞു തീർക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ഇപ്പതിലേക്ക് കിടക്കുന്നില്ല ഭാര്യമാരെ അടിച്ചു പോകരുത് ഇപ്പൊ മഹിളാ സംഘങ്ങളുണ്ട് ആഹ്റം കബറല്ലോ പിന്നെ ദുനിയാവ് ആദ്യം തന്നെ പറയാറുണ്ട് ഇപ്പോ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു തന്നത് സുഹൃത്തുക്കളെ എന്തേ ഒരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ആദ്യം തല വരണമെന്ന വാശിയെന്തേ ഡോക്ടർ ഭർത്താവിനെ വിളിച്ചു പറയാണ് നിങ്ങൾ ഇന്നയാളെ ഭർത്താവല്ലേ അതെ നിങ്ങളെ ഭാര്യയുടെ പ്രസവത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കുട്ടിയുടെ തല താഴോട്ട് ഇറങ്ങിയിട്ടില്ല ഓപ്പറേഷൻ ചെയ്യാൻ നിങ്ങളെ ഒപ്പു വേണോ അല്ല മനുഷ്യന്മാരെ എന്തേ ഡോക്ടറിന് ഇത്ര വാശി കുഞ്ഞിന്റെ തല താഴോട്ട് ഇറങ്ങണമെന്ന് ഡോക്ടറിനെന്തേ ഇത്ര ഹാട്ടോ ഡോക്ടർക്ക് എന്തേ ഇത്ര വാശി അതിന് മറുപടി ഒന്നേ ഉള്ളൂ ഡോക്ടറിന്റെ തീരുമാനമല്ല റബിന്റെ തീരുമാനമാണ് ഈ ദുനിയാവിലേക്ക് ഏതൊരു കുഞ്ഞും വരുമ്പോ അള്ളാന് സുജൂത് ചെയ്യാതെ ഒന്നുകൂടാ അതുകൊണ്ടല്ലേ ഏത് കുഞ്ഞി അത് നിങ്ങളുടെ ചേരൂരിൽ മാത്രമല്ല സൗദിയിലും അങ്ങനെ തന്നെ ഖത്തറിലും അങ്ങനെ തന്നെ ഒമാലും അങ്ങനെ തന്നെ അറബികൾക്ക് ജനിക്കുന്ന മക്കളും അങ്ങനെ തന്നെ ചിലപ്പോൾ ഇവിടത്തെ വാഹനവും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും സ്റ്റേരി ഒരു വാഹനത്തിന്റെ സ്റ്റേരി എവിടെയാണ് അത് അതാ ബലഭാഗത്താണ് എന്നാൽ സൗദിയിൽ പോയി നോക്കൂ യു എയിൽ പോയി നോക്കൂ അവിടെ സ്റ്റേരി ഇടഭാഗത്താണ് ചില മനുഷ്യന്മാര് കേരളത്തിൽ വന്നിട്ട് വാഹനം ഓടിക്കുമ്പോ വലഭാഗത്ത് വലഭാഗത്തു കൂടെ ആ വാഹനം ഓടിക്കുന്നത് എന്താ കാരണം ഓങ്ക് ഗൾഫിൽ വാഹനം ഓടിച്ചിട്ട് ശീലമായതാണ് ഈ കാസർഗോഡ് ഭാഗത്ത് പലരും ഗൾഫിലാണല്ലോ ഉള്ളത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ വാഹനത്തിന്റെ സ്റ്റേരി വ്യത്യസ്തമാണിതുപോലെ പ്രസവിക്കുന്ന രൂപം വ്യത്യാസമില്ല ഏതൊരു കുഞ്ഞിനെ എവിടെ ഏതുമ്മ പ്രസവിക്കുമ്പോഴും ആദ്യം തലപുറത്തേക്ക് വരാനുള്ള കാരണം എന്താണ് ചെറുപ്പക്കാരെ മേ അള്ളോഹുവിന്റെ തീരുമാനമാണ് ആദ്യം തലവെച്ചിട്ടു സുചൂജ് ചെയ്യാതെ ഒരൊറ്റ കുഞ്ഞുപോലും പുറത്തേക്ക് വന്നുകൂടാ ഞാൻ ഇവിടെ ചോദിക്കട്ടെ ഉമ്മമാരെ നിങ്ങളോട് ചെറിയ കുഞ്ഞ് ഗർഭപാത്രത്തിൽ വരെ വീണ കുഞ്ഞാണ് പക്ഷെ ഇപ്പൊ എന്തേ ഈ കുഞ്ഞിക്ക് വലുതായപ്പോ സുബഹിക്ക് പള്ളിയിൽ നിന്ന് പാങ്ക് കേൾക്കുന്ന സമയത്ത് സുബഹി നിസ്കരിക്കാൻ എണീക്കാനും മടിയന്തേ ഗർഭപാത്രത്തിൽ സുജൂത് വീണ കുഞ്ഞല്ലേ ഇവർക്ക് എന്റെ ഇപ്പൊ പതിനഞ്ചും ഇരുപത് വയസ്സായപ്പോ സുബഹിക്ക് പള്ളിയിൽ നിന്ന് പാങ് കൊടുക്കുന്ന സമയത്ത് സുബഹി നിഷ്കരിക്കാൻ എണീക്കാൻ മടിയന്തേ സുഭാനുള്ള ഇവനെ വലുതാക്കിയത് ഉമ്മ അങ്ങനെയാണ് ഇവനെ വലുതാക്കിയത് ഉപ്പ എങ്ങനെയാണ് രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ സുബൈ ജമായത്തിന് നിസ്കാരത്തിന് പള്ളിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റക്ക് വന്നാ പോരാ നിങ്ങൾ ആൺകുട്ടിയാണോ അവനെ വേഗം ഉണർത്തിയിട്ട് അവനെ കൊണ്ട് ഉളുവെടുപ്പിച്ച് ബ്രഷും ബ്രഷ് ചെയ്യിപ്പിച്ച് മുഖം കഴുകി അവനെ ഉളുവെടുപ്പിച്ച് അവനെ നല്ല കുപ്പായമണിയിച്ച് അണിയിച്ച് നല്ല തലയിലൊരു തൊപ്പിയും വെച്ച് കൊടുത്ത് അവനെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നോ അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ സുബൈ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ബാപ്പയായ നിങ്ങൾ പിന്നീട് അവന് സുബഹി നിസ്കാരം പള്ളിയിൽ വന്നിട്ടല്ലാതെ നിസ്കരിക്കുന്ന ശീലമുണ്ടാകൂല അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആദ്യത്തെ ഒരു വർഷക്കാലോ ആ ഒരു വർഷക്കാലം കുഞ്ഞ് കരയുന്ന സമയത്ത് ആ കുഞ്ഞിനെ നിങ്ങൾ അടിക്കരുത് കേട്ടോ ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങളെ ചെറിയ കുഞ്ഞ് കരഞ്ഞാൽ നിങ്ങൾ അടിക്കരുത് എന്ന് അഷറഫുഹി എന്താ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം ഞാൻ കരുതി ഇപ്പൊ ഇവിടെ മാസം മാസം ആ എന്താ സുഹാൻ അല്ല ഒരുത്തനും വേറൊരുത്തനും തമ്മിൽ ഭയങ്കര പ്രശ്നം ഗുലുമാൽ ഈ ഗുലുമാൽ നടക്കുന്ന സമയത്ത് ഇവൻ ഒരുത്തും മറ്റൊരുത്തനോട് പറഞ്ഞു നിന്റെ തൊള്ളയിലുള്ള അറുപത്തിനാല് പലും ഞാൻ തകർത്ത് തരിപ്പണാക്കും ഈ രണ്ട് പ്രശ്നം ദൂരെ ഇരുന്നിട്ടൊരു ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഓ മെല്ലെ അടുത്തേക്ക് പോയി ചോദിച്ചു നിങ്ങൾ എത്ര പല്ലു വേണെങ്കിൽ തകർത്ത് തരിപ്പണമാക്കി എനിക്കൊരു സംശയമുണ്ട് ഈ സംശയം ഒന്ന് തീർത്തിട്ട് മതി തരിപ്പണമാക്കുന്നുല്ലോ അപ്പൊ എന്താ സംശയം അല്ല നിങ്ങൾ അയാളോട് പറഞ്ഞല്ലോ നിന്റെ തൊള്ളയിലുള്ള അറുപത്തിനാല് പല്ല് ഞാൻ തകർക്കും അതിന്റെ മനുഷ്യന്റെ തൊള്ളയിൽ അറുപത്തിനാല് പല്ലുണ്ടാവോ അപ്പൊ ഇവൻ പറയാ ഈ പറഞ്ഞവൻ പറയാ ആ നീ ഇടക്ക് വെച്ച് കയറി വരൂന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് എന്റെ കന്നഡ ഭാഷയിൽ പറയും ജഗള എന്ന് പറഞ്ഞിട്ട് പോലെ കുറച്ച് ആള് ഇടക്ക് കയറി വരൂന്ന് എന്ന് അറിയും അതുകൊണ്ട് നിന്റെ വയ നിന്റെ തൊള്ളയിലുള്ള പല്ലിന്റെ എണ്ണം കൂടി കൂട്ടിയിട്ടാ ഞാൻ പറഞ്ഞത് അവന്റെ മുപ്പത്തിരണ്ട് നിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പ്ലസ് മുപ്പത്തിരണ്ട് രണ്ട് മാസത്തിന്റെ ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ മാസം ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ആദ്യത്തെ മാസങ്ങളിൽ രക്ഷിതാക്കളെ നിങ്ങളെ ചെറിയ കുഞ്ഞ് കരഞ്ഞാൽ നിങ്ങളെ കുഞ്ഞിനെ അടിച്ചുകൂടാ ഞാൻ ഞാൻ തമാശ െ നിങ്ങൾ വീണ്ടും പഠിപ്പിക്കുകയാണ് ആദ്യത്തെ ഒരു വർഷക്കാലം നിങ്ങളെ ചെറിയ കുഞ്ഞിനെ നിങ്ങൾ അടിക്കരുത് ജനങ്ങളെ എന്തേ കാരണം എന്നറിയുമോ അതിന്റെ കാരണം ബഹുമാനപ്പെട്ട സയ്യദരുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു സഹോദരന്മാരെ എല്ലാരും അവിടെ ഇരിക്കുക ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ നമ്മുടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബി എസ് ഉസ്താദ് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട് ഇൻഷാല് അവരുടെ ഇടപെടലുകളും ഉപദേശവും ഒക്കെ നടക്കും അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് വെച്ച വിഷയം ഒരു കുഞ്ഞ് ആദ്യത്തെ ഒരു വർഷക്കാലം കരയുന്ന സമയത്ത് നിങ്ങൾ ആ കുഞ്ഞിനെ അടിച്ചുകൂടാ എന്ന് നബിസാഹു അലി വസല്ലം പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് ഒരു വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ പന്ത്രണ്ട് മാസങ്ങളാണ് ഈ മാസങ്ങളിൽ മൂന്ന് സെക്ഷനുകളായി തിരിച്ച് മൂന്ന് നേരങ്ങളിൽ മൂന്ന് പ്രധാനപ്പെട്ട സൽക്രമമാണ് കുഞ്ഞ് ചെയ്യുന്ന കരച്ചിലാണ് കുഞ്ഞ് കരയുന്നത് കാരണം ആദ്യത്തെ നാലു മാസങ്ങളിൽ ഈ കുഞ്ഞ് കരയുന്നതിന്റെ വിവക്ഷ എന്താണെന്നറിയുമോ ഇലാ ഇല്ലല്ലോ ആ കുഞ്ഞില ഇലഹ ഇല്ല എന്നതി കിരുചൊല്ലുകയാണ് ആ എന്ന കരച്ചിലാണ് ആദ്യത്തെ നാലു മാസങ്ങളിൽ കുഞ്ഞ് കരയുന്നത് അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ നാലു മാസങ്ങളിൽ കുഞ്ഞ് കരയും കുഞ്ഞ് കരയുമ്പോൾ നിങ്ങൾ അടിക്കരുത് കൊണ്ട് അവസാനത്തെ നാലു മാസങ്ങളിൽ കുഞ്ഞ് കരയുമ്പോൾ നിങ്ങൾ അടിക്കരുത് ഞാൻ ചോദിക്കട്ടെ രക്ഷിതാക്കളോട് വിക്രി ചൊല്ലിയിട്ട് ദുനിയാവിലേക്ക് വന്ന കുഞ്ഞ് സ്വലാത്തു ചൊല്ലിയിട്ട് വന്ന കുഞ്ഞ് ഉമ്മാക്കും പാപ്പാക്കും പ്രാർത്ഥിച്ചു വന്ന കുഞ്ഞ് ആ കുഞ്ഞ് പിന്നെ തെറ്റിയത് എവിടെയാണ് രക്ഷിതാക്കളുടെ ശ്രദ്ധ കുറഞ്ഞതുകൊണ്ടാണു അതുകൊണ്ട് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ മാതാവ് നല്ല തർബിയത്തിലായി വളർത്തിയപ്പോ വലിയ ആലിമായി വലിയ ഖുതുബിന്റെ സ്ഥാനത്തെത്തിന്റെ സ്ഥാനത്തെത്തി ഏത് മഹാന്മാരെ ചരിത്രം പരിശോധിച്ചാലും അങ്ങനെയാണ് ഞാനങ്ങ് ചുരുക്കട്ടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമാ അല്ലോഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ വലിയ ആലിമാണ് വലിയ സയ്യിദാണ് വലിയ ആബിദാണ് കേട്ടോ തങ്ങളാണെന്ന പവർ ഓൾറെഡി ഉണ്ട് അതിൻറെ കൂടെ ആലിമാണ് എല്ലാ തങ്ങന്മാരും ആലിമീങ്ങളാകണമെന്നില്ല ആലിമീങ്ങളായ തങ്ങന്മാരെ മാത്രം ബഹുമാനിക്കണം എന്നതും ഇസ്ലാമിനില്ല തങ്ങൾക്ക് നൽകുന്ന ബഹുമാനം അത് തങ്ങളായതുകൊണ്ടാണ് ആലിമിന് നൽകുന്ന ബഹുമാനം ആലിമി ആലിമായതുകൊണ്ടാണ് എന്നാൽ ഒരാളിൽ ഇത് രണ്ടും കൂടി മേളിച്ചാലോ ആ ബഹുമാനിക്കപ്പെടുന്നതിൻ്റെ വകുപ്പ് പറയേണ്ടതുണ്ടോ താജുൽ സയ്യിദാണ് അതിനു പുറമേ ആലിമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് കൂടെ ഒരിക്കൽ കോഴിക്കോട് ജില്ലയിൽ ചാലിയം എന്ന ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോയതാണ് ആ ഉദ്ഘാടനം ഔദ്യോഗികമായി താജുൽ ഉലമ തങ്ങളവരുകൾ നിർവഹിച്ചു എന്നിട്ട് പൊതുപരിപാടി നടക്കുകയാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സുന്ന വലിയ താങ്ങും തണലുമായി എപ്പോഴും സാധാത്തുക്കളെ കൂടെ ആലിമ്യങ്ങൾ കൂടെ നിന്നിരുന്ന അവരുടെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ അവർക്ക് മഹുഫിറത്ത് നൽകട്ടെ അദ്ദേഹം സ്വന്തം കെട്ടിച്ച പള്ളിയാണത് അതുകൊണ്ട് തന്നെ അപ്പള്ളിക്ക് നാട്ടുകാരെല്ലാരും പേര് വെച്ചു ബാവാ മസ്ജിദ് എന്ന് അദ്ദേഹം വെച്ച പേരല്ല നാട്ടുകാരെല്ലാരും വെച്ച പേരാണ് ബാവാ മസ്ജിദ് എന്നത് അങ്ങനെ താജുലുമാ തങ്ങളവരികൾ പള്ളിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വകരിപ്പ് നമസ്കാരാനന്തരം പൊതുപരിപാടിയാണ് വേദിയിൽ തങ്ങളെ വന്നു

ഈ ഹദീസ് ഓതുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവരുകൾ തൊട്ടടുത്ത് കസേരയിലിരുന്ന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സമയത്ത് ഉസ്താദിന് ഈ ഹദീസിൽ ഒരു പദം കൂടി കൂട്ടിച്ചേർക്കാൻ കൊടുത്തു പക്ഷെ ഉസ്താദ് അത് കേട്ടില്ല ഈ പ്രസംഗം കഴിഞ്ഞ് ഉസ്താദിന്റെ പ്രഭാഷണം കഴിഞ്ഞ് തങ്ങളെ അടുത്ത കസേരയിൽ ഇരുന്നു അടുത്തത് അധ്യക്ഷ പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ എന്നിട്ട് ഉസ്താദിന്റെ മുഖം നോക്കിയിട്ട് പറയാ ഓതി പഠിക്കുന്ന സമയത്ത് ഓദി പഠിക്കണം ആരോടാ പറഞ്ഞത് ഉസ്താദ് അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാണ്വട്ടെ നമ്മുടെ കർണാടകയിൽ മംഗലാപുരത്തോട് ചേർന്ന് നിൽക്കുന്ന അൽ മദീന എന്ന മഹത്തായ സ്ഥാപനമുണ്ട് അവിടെ ഈ അടുത്ത് ഒരു പണ്ഡിത ക്യാമ്പ് നടന്നു അതിന് വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ഷെയ്ഖുന ഉസ്താദവരികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഷറഫുൽ ഉലമ വരികളാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാ ചിലപ്പോൾ ഷറഫുൽ ഉലമ എന്ന് പിന്നെ പറയുമ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല അതുകൊണ്ട് ഞാൻ പറയാ അബ്ബാസ് ഉസ്താദാണ് അല്ലെങ്കിൽ ഉസ്താദിന്റെ പേര് പറയരുത് അങ്ങനെ ഉസ്താദിന്റെ ഉസ്താദ് ഉദ്ഘാടനം ചെയ്തു ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഷെയ്ഖുന ഉസ്താദിനെ കുറിച്ച് പറയാ ഇത് ആരാണെന്നറിയോ സമസ്തയുടെ മുഷാവറ നടക്കുന്ന സമയത്ത് സുൽത്താനുൽ ഉൽ ഉലമ ഉസ്താദ് അഭിപ്രായങ്ങൾ വരുമ്പോ ഏറ്റവും കൂടുതൽ ഇഹ്ത്തിമാമും എഹുത്തിബാറും ചെയ്യുന്നത് ഈ ഉസ്താദിന്റെ വാക്കാണ് എന്ന് ഷെയ്ഖുന പൊന്മൾ ഉസ്താദിനെ കുറിച്ച് പറയാ ഇതാരാ പറയുന്നത് ഞാൻ പറഞ്ഞാൽ ശിഷ്യനാണ് ഉസ്താദിനെ കുറിച്ച് പറയുന്നു എന്ന് പറയാ ഇത് പറയുന്നത് ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദവരുകൾ അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമായ ശെയ്ഖുന പൊന്മള ഉസ്താദിനോട് താജുലുല ഇരുന്ന് പറയാ ഓതിപ്പഠിക്കുന്ന സമയത്ത് ഓധിപ്പഠിക്കണം എന്താ വിഷയം മിസ്ലഹു എന്നൊരൊറ്റ പദം ഒന്ന് വിട്ടുപോയതാണ് സത്യത്തിൽ പിന്നീട് തമ്മിൽ കുശലാന്വേഷണങ്ങളൊക്കെ നടന്നു വാഹനം കയറിയ സമയത്ത് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു അത്രയെല്ലാം നടന്നിട്ട് പിന്നെന്തോ ഒരു സംസാരം നടന്നല്ലോ അപ്പൊ ഉസ്താദ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ് അത് ഇന്ന റിവായത്തിൽ അതില്ല മറ്റേ റിവായത്തിൽ മാത്രമാണല്ലോ അത് ഉള്ളത് ആ റിവായത്ത് അത്രയും പിന്നെ സ്വഹിഅല്ല എന്നുണ്ടല്ലോ എന്ന ചർച്ചയാണ് അപ്പൊ നാല ചോക്ക് അപ്പൊ അത്രയും വലിയ ആലിമീങ്ങളെ പറ്റിയ ഒരു ഒരു സയ്യിദും ആലിമും നമുക്ക് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ തങ്ങളവരുകൾ ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ താജുൽ ഉലമയുടെ പഠനം പൂർത്തിയാക്കാൻ എന്റെ വാത് കേൾക്കുന്ന ഉമ്മമാരോട് സഹോദരിമാരോട് ഞാൻ പറയട്ടെ ഒരു പുരുഷൻ എത്ര വലിയ ആളാണെങ്കിലും ഒരു പെണ്ണിന്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് ഇവിടെ ഉമ്മമാരുള്ളത് കൊണ്ട് ഞാനതങ്ങ് പറഞ്ഞു തീർക്കാണ് ഉമ്മമാരെ നിങ്ങളെ ഭർത്താക്കന്മാര് അവര് സുന്നത്ത് ജമായത്തിന്റെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കൂ കേരള മുസ്ലിം ജമായത്തിന്റെ നേതാക്കളും ഭാരവാഹികളായിരിക്കൂ എസ് വൈഎസിന്റെ നേതാക്കളും പ്രവർത്തകരായിരിക്കൂ എസ് എസ് എഫിന്റെ പ്രവർത്തകരായിരിക്കൂ ചിലപ്പോൾ അവർ യോഗം കാരണമായി നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിവാഹ ചടങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു എന്ന് കരുതുക എല്ലാ വിവാഹ ചടങ്ങ് അങ്ങനെ ആകൂല പ്രവർത്തകർ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കുടുംബത്തോടുള്ള ഹക്കുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്നെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ പ്രവർത്തനം കാരണമായി മുടങ്ങിപ്പോയാൽ അതിന്റെ പേരിൽ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് നാളെ പരലോകത്ത് വലിയ പദവിയുണ്ട് കേട്ടോ കാരണം തങ്ങളെ ചരിത്രം തന്നെ എടുത്തു നോക്കൂ ആ തങ്ങള് പഠിക്കുന്ന സമയത്ത് ഉസ്താദുമാര് പറഞ്ഞതാണ് നമുക്കറിയുന്നത് അല്ലാതെ നമുക്കൊന്നും അറിയില്ല നമ്മൾ ചെറിയ മക്കളാണ് ഉസ്താദുമാര് പറഞ്ഞു തരുന്നു തങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞു എന്നോട് പലരും കളിയാക്കാറുണ്ടായിരുന്നു നീ പഠിക്കുന്ന സമയത്ത് തന്നെ നീ കല്യാണം കഴിച്ചല്ലോ കല്യാണം കഴിച്ചല്ലോ അപ്പൊ ഞാൻ പറയാറുണ്ട് തങ്ങളെ പോലത്തെ മഹാന്മാരൊക്കെ അതുപോലെ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ബഹുമാനപ്പെട്ട ഉലമ തങ്ങളവരുകൾ പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിക്കാൻ ഒരു വകുപ്പ് അതിന്റെ കാരണം എന്താണെന്നറിയോ ബഹുമാനപ്പെട്ടവരുടെ ജ്യേഷ്ഠ സഹോദരനാണ് പെണ്ണു നോക്കിയിരുന്നത് പക്ഷേ നിക്കാഹിന്റെ സമയത്ത് ജ്യേഷ്ഠ സഹോദരനെ കാണുന്നില്ല അയാള് വേറെ ഒരു ഹാലുള്ള ആളായത് കൊണ്ട് അയാൾ എങ്ങോട്ട് പോയതാണ് ആ സമയത്ത് അവിടെ ഇല്ല അപ്പ തങ്ങളോട് ബന്ധപ്പെട്ടവര് പറഞ്ഞു ജ്യേഷ്ഠനില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കിത് മുടങ്ങിപ്പോകരുത് ഇതൊരു പെണ്ണിന്റെ ജീവിതമാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് സഹകരിക്കുമോ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ നിക്കാഹിൽ നിക്കാഹില് ഇരിക്കേണ്ട സ്ഥാനത്ത് സഹോദരനായ താജുല്ലുലമ ഇരുന്നു കൊടുത്തു ആ ഭാര്യയെ ോളും താജുല്ലുലമ ഓർക്കാതിരുന്നിട്ടില്ല എത്രയോ വേദിയിൽ തങ്ങളവരുകൾ പ്രസംഗിക്കുന്ന സമയത്ത് ആ ബീവിയെ ഓർക്കാതിരുന്നിട്ടില്ല ഉമ്മമാരെ ഭാര്യമാരായ നിങ്ങളെ ഭർത്താക്കന്മാരെ ഓർക്കണമെങ്കിൽ അവരുടെ പ്രബോധന മേഖലയിലും പ്രവർത്തന മേഖലയിലും നല്ല മേഖലയിലും ഇണകളായ നിങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാകുമ്പോഴാണ് തങ്ങൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചാലും പഠനരംഗത്ത് വെച്ച് എന്റെ പഠനം ഞാൻ പകുതിയാക്കേണ്ടി വന്നില്ല അതിന് കാരണം എന്റെ ഭാര്യയാണ് അന്ന് എന്റെ കയ്യിൽ പണമില്ല അന്ന് എന്റെ കയ്യിൽ സമ്പത്തില്ല അന്ന് ബസ്സിൽ യാത്ര ചെയ്യാൻ കാശ് കൊടുക്കാനും കിതാബ് വാങ്ങാനും കുപ്പായം വാങ്ങാനും എനിക്ക് പണം തന്നിരുന്നത് എന്റെ ഭാര്യയാണ് കേട്ടോ വസ്ത്രം തുന്നിയിട്ട് ആ തുന്നൽ കൊണ്ട് കിട്ടുന്ന എന്റെ കയ്യില് തന്നിട്ട് പറയൂ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് ചെലവ് തരണമെന്ന പേടി വേണ്ട നിങ്ങൾക്ക് പണമില്ല എന്ന വ്യാകുലത വേണ്ട എന്റെ കാരണം കൊണ്ട് നിങ്ങൾ പഠനം മുടക്കണ്ട എപ്പോഴും ഭാര്യ താജുല്ല ഓർക്കാനുള്ള കാരണം സംഘടനാ പ്രവർത്തന രംഗത്ത് ഭർത്താവായ തങ്ങൾക്ക് എപ്പോഴും ഒരു താങ്ങായി നിലനിന്നതുകൊണ്ടാണ് അല്ലോഹു ഇരുവരുടെയും തറചേറ്റിക്കൊടുക്കട്ടെ അറിയുമോ നിങ്ങൾക്ക് പടങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങളെ കാര്യം പറയുന്ന സമയത്ത് തന്നെ നിങ്ങളെ ഭാഗത്തേക്ക് ക്ഷീരണി നൽകുന്നുണ്ട് ആദ്യം കണ്ട നിങ്ങളെയാണ് ആദ്യം പരിഗണിച്ചത് പുരുഷന്മാർ ഇത്ര ഉണ്ടായിട്ടും ആദ്യം നിങ്ങളെ ഭാഗത്തേക്കാണ് ഉണ്ടാ എന്നാ പിന്നെ എന്നാ പിന്നെ ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്താം നിങ്ങളെ ഭാഗത്തേക്ക് പ്രഭാഷണത്തിന്റെ സീഡി അയക്കുന്നുണ്ട് അത് ബന്ധ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങണമെന്ന് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരെ അപ്പൊ ഞാൻ ചുരുക്കുകയാണ് അറുപത് വർഷങ്ങളിലേറെ ഉള്ളാളത്ത് മദനി തങ്ങളുടെ ദർബാറിൽ വെച്ച് ദർസ് തർശന മഹാനാണ് ഒരു കാലത്ത് നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കർണാടകയിൽ അല്ലെങ്കിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ആലിമീങ്ങൾ മുതറിസുമാരായി വേണമെങ്കിൽ അല്ലെങ്കിൽ പ്രഭാഷകർ വേണമെങ്കിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വേണമെങ്കിൽ കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്ന് കൊണ്ടുവരാറുണ്ടായിരുന്നു അലഹമില്ലാ താജുല്ലുലമ ഉള്ളാൾ വർഷങ്ങളിലേറെ ദർസ് നടത്തിയപ്പോൾ ധാരാളം ആലിമീങ്ങളെ സമർപ്പിച്ചു കാണുന്ന മിക്കവരും ശിഷ്യന്മാരോ ആ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആണ് അപ്പൊ ഇൽമ പഠിപ്പിച്ചു ജനങ്ങൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്തു ശിഷ്യന്മാർക്ക് അങ്ങനെ എപ്പോഴും ദർസിലായി ജീവിതം കഴിച്ചുകൂട്ടിയ മഹാനാണ് അപ്പൊ തങ്ങളാണ് ാണ് എന്നാൽ അതിനു പുറമേ വലിയ ഇബാദത്താണ് കേട്ടോ എപ്പോഴും കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ദാഇമുൽ എപ്പോഴും ഉണ്ടായിരുന്നു കയ്യിൽ എപ്പോഴും മുസഹഫ് പിടിച്ച് ഖുർആൻ ഓതാറുണ്ടായിരുന്നു മാത്രമല്ല 11 കുർമല്ല മുടങ്ങാതെ നിസ്കരിക്കാറുണ്ടായിരുന്നു തഹജ്ജുദ് ജീവിതത്തിൽ മുടങ്ങാതെ നിസ്കരിക്കാറുണ്ടായിരുന്നു അത്രയും വലിയ ആബിദാണ് അതുകൊണ്ടല്ലേ മഹാനവരുകളെ ഇന്നും ലോകം ഓർക്കാനുള്ള കാരണം എന്താണ് മഹാനവരികൾ വഫാത്താകുന്ന ദിവസം വിദേശത്ത് നിന്നൊരു പ്രതിനിധി വരികയാണ് അദ്ദേഹം അറബിയാണ് അദ്ദേഹം എന്തിനാ വരുന്നത് താജു ലുലമ എന്ന മഹാനെ ഞാൻ കേട്ടിട്ടുണ്ട് അയാൾക്ക് സുഖമില്ല എന്നും അറിഞ്ഞിട്ടുണ്ട് അയാളുടെ വിയോഗത്തിനു മുമ്പായി ഒരു നോക്ക് എനിക്ക് അയാളെ ഒന്ന് കാണണമെന്ന് ചിന്തിച്ച് വന്നതാണ് പക്ഷേ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ഉടനെ തങ്ങള് വഫാത്തായി എന്ന വിവരം കിട്ടി എത്ര പേരാണ് അവിടെ നിന്നൊരു നോക്ക് നോക്കണമെന്ന് ചിന്തിച്ചത് അതുകൊണ്ടല്ലേ മഹാനവരികൾ വഫാത്തായപ്പോ എത്ര പേരാണ് ആവേശത്തോട് ആ തങ്ങളെ പൂമുഖത്തിന്റെ ചാരത്തൊന്ന് പോയി നിൽക്കണം അവിടെ ഒരു യാസീന് ഓതണം തങ്ങളെ മയ്യത്ത് നിസ്കരിക്കണം കിലോമീറ്റർ കണക്കേ ജനങ്ങൾ നടന്നു പോയി തങ്ങളെ ചാരത്ത് നിന്നില്ലേ എന്തേ തങ്ങളെ മയ്യത്തി നിസ്കരിച്ചത് തങ്ങൾക്ക് രക്ഷപ്പെടാൻ വകുപ്പുണ്ടാക്കി കൊടുക്കാനാണോ അതിന് തങ്ങൾക്ക് ആവശ്യമില്ല എന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ പിന്നെന്താണ് മദ്ഹബിലെ പ്രഗൽഭനായ ഒരു പണ്ഡിതനുണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ റഹ്മാൻ സഫൂരി തങ്ങളാണ് അവർക്ക് വിശ്രുതമായ ഒരു കിതാബുണ്ട് അതിൻറെ മജാലിസ് അതിൽ പറയുന്നു ഒരു മഹാൻ മരിച്ചാൽ നിങ്ങളോട് ഞാൻ പറയാണ് ഒരു നല്ല മനുഷ്യൻ മരിച്ചാൽ എത്ര തിരക്കുണ്ടെങ്കിലും ആ മനുഷ്യന്റെ ജനാസ നിസ്കരിക്കാനും ആ മനുഷ്യന്റെ ജനാസ അതേ കബറിടത്തേക്ക് കൊണ്ടുപോകുമ്പോ ആ ജനാസയെ അനുഗമിക്കാൻ ഞങ്ങൾ അവസരം കാണണോ അതെന്തിനേന്ന് ചിന്തിക്കേണ്ട കാരണം എന്താണറിയോ നബിസ് വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഇതാ മാതുലും സ്വർഗാവകാശിയായ ഒരാൾ മരിച്ചു ാശിയായുത്തിന്റെ ജനാസയെ അനുഗമിച്ചു പോയവനാണോ ആ ജനാസയുടെ മേലും മയ്യുത്ത് നിസ്കരിച്ചവൻ ആരാണോ അവനെ ശിക്ഷിക്കാൻ അള്ളാക്ക് ലജ്ജയുണ്ട് അതുകൊണ്ടാണ് സാധാത്തുക്കളും മാലിമീകളും നല്ല ജനങ്ങൾ മരിക്കുമ്പോ അവരെ മയ്യത്ത് അനുഗമിക്കാനും നിസ്കരിക്കാനും തിക്കും തിരക്കും കൂട്ടുന്ന വാശി കണ്ടുവരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ഞങ്ങൾക്ക് അതിന് ധാരാളം സൗഭാഗ്യം തരട്ടെ ചുരുക്കുന്നു അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളവരികൾ വഫാത്തായപ്പോ എത്ര പേരാണ് അവിടെ സംഗമിച്ചത് തങ്ങള് രക്ഷപ്പെട്ടു ഇനി നൂറില് എം എ ഉസ്താദ് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഉസ്താദ്വരുകൾ ഉസ്താദിനെ രക്ഷപ്പെടാൻ വേറെയൊന്നും വേണ്ട അവിടുന്ന് ഉയർത്തിയ സതിയ മതി ആ സിയുടെ തിരുമുറ്റത്ത് ഉസ്താദ് വിശ്രമിക്കുമ്പോ നിങ്ങൾക്കറിയുമോ ഇന്ന് എത്രയോ മദ്രസകളില്ലേ കേരളത്തിലും കർണാടകയിലും ഒരുപാട് മദ്രസകളുണ്ട് ആ മദ്രസകളിൽ ഒരു കുട്ടിക്ക് അധ്യാപകൻ ഒരു അലിഫ് എന്ന ഒരക്ഷരം പഠിപ്പിച്ചു കൊടുക്കുമ്പോ രണ്ടാമത്തൊരക്ഷരം പഠിപ്പിച്ചു കൊടുക്കുമ്പോ താ മൂന്നാമത്തൊരക്ഷരം പഠിപ്പിച്ചു കൊടുക്കുമ്പോ അതിന്റെ ഓരോ മിസിൽ സവാബ് ഉസ്താദിലേക്ക് പോകുന്നു മന്ദുഹി ഒരു മേലൊരാൾ അറിയിച്ചു കൊടുത്താൽ ഹൈരിന്റെ പ്രതിഫലത്തിന്റെ ഒരു അംശം കാണിച്ചു കൊടുത്ത ആൾക്ക് കിട്ടുമെന്ന് നബിസല്ലാഹു വലൈവസല്ലം പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഏതെല്ലാം മദ്രസകളിൽ മക്കൾക്ക് പഠിപ്പിക്കുന്നുണ്ടോ മദ്രസയുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കൂ എത്രയാണ് ആ എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്ന എണ്ണത്തിന്റെ അംശം പോകുന്നു ആ എം എ ഉസ്താദിന് രക്ഷപ്പെടാൻ വേറെയൊന്നും വേണ്ട ഈ വർഷം ഈ പരിശുദ്ധ മാസത്തിൽ ലോകത്തോട് മഹാന്മാരെ ചരിത്രമെല്ലാം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദും ഈ അടുത്ത് യാത്ര പറഞ്ഞ ബാപ്പു ഉസ്താദും അങ്ങനെ ഏത് പണ്ഡിതന്മാരും അല്ലോഹു അവരെ ധറച വർദ്ധിപ്പിക്കട്ടെ ആദരണീയരായ ഗുരുവാര്യര് ബഹുമാനപ്പെട്ട സൈഖുൽ ഹദീഫ് നെല്ലിക്കുത്തുസ്ഥ അവിടെ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഞങ്ങളെ ഉസ്താദുമാരാണ് എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്റെ ലക്ഷ്യം ആറ് നെല്ലിക്കുത്ത് ഉസ്താദിനോട് പോയി ചോദിച്ചിട്ട് നിങ്ങളെ ലക്ഷ്യം എന്താണ് നിങ്ങളെ വാട്ട് ഈസ് യുവർ എം നിങ്ങളെ ഗുരു എന്താണ് ലക്ഷ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നെല്ലിക്കുത്ത് ഉസ്താദ് എപ്പോഴും പറയാറുള്ളത് ദുനിയാവിന് ഒരു നൂറ് തെങ്ങും ആഹ്റത്തേക്ക് ഒരു നൂറ് തെങ്ങും ഉണ്ടാക്കണോ എന്റെ ലക്ഷ്യം അതാണ് ദുനിയവിലേക്കൊരു നൂറ് തെങ്ങും ആഹ്റത്തേക്കൊരു നൂറ് തെങ്ങും എന്താണ് ദുനിയാവിന്റെ നൂറ് തെങ്ങ് ഉസ്താദിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോ വളപ്പിൽ കാണാം നൂറ് തെങ്ങുണ്ട് അത് ദുനിയാവിനുള്ള നൂറ് തെങ്ങാണ് എന്നാൽ ആഹ്റത്തേക്കുള്ള നൂറ് തെങ്ങ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് ആഹ്റത്തേക്ക് എനിക്ക് തുണയായി നിൽക്കുന്ന നൂറ് ശിഷ്യഗണങ്ങളായ പണ്ഡിതന്മാരെ സമൂഹത്തിന് സമർപ്പിക്കണം നെല്ലിക്കുത്തുസ്താദ് സമർപ്പിച്ചില്ലയോ അവിടത്തെ ലക്ഷ്യം പൂവണിഞ്ഞില്ലയോ ഉസ്താദിനെ രക്ഷപ്പെടാൻ ഒന്നും വേണ്ട അവസാനം ഞാൻ നിർത്തുകയാണ് തങ്ങളെ ഇരുത്തിയിട്ട് എനിക്ക് നീട്ടിക്കൊണ്ടുപോകാൻ മനസ്സ് വരുന്നില്ല നിർത്തട്ടെ ഇക്കഴിഞ്ഞ ഇരുപതാം തിയതി അതേ രാത്രി ഏകദേശം ഒന്ന് മണി ഒരു മണിയാകുമ്പോഴേക്ക് സാധുവായ ഞാൻ ഒരു സ്ഥലത്ത് വാദം കഴിഞ്ഞ് മൂടബിദ്രയിലെ ദർസിൽ വന്ന് വിശ്രമിക്കുമ്പോ മെല്ലെ ങ്ങ് വിദേശത്ത് നിന്ന് ചിലപ്പോ പലരും മെസ്സേജ് അയക്കുമോ എന്ന് കരുതിയിട്ട് മെല്ല ങ്ങ് വാട്സപ്പ് തുറന്നു നോക്കിയതാണ് അപ്പോൾ ആദ്യം കണ്ടത് ഇന്നാലില്ല ഒരു മുസീബത്തിന്റെ നേരത്ത് പറയണമെന്ന് മുത്തുതങ്ങൾ പഠിപ്പിച്ച ധിക്കറാണ് അപ്പോഴേക്ക് എന്നെനിക്ക് പേടിയുണ്ടായി ഞാൻ ചിന്തിച്ചു എല്ലാ ഗ്രൂപ്പിലും കാണുന്നത് ഇന്നാലില്ലാഹിയാണ് ഞാൻ തുറന്നില്ല ഏതോ ഒരു മഹാന്റെ വിയോഗമുണ്ടായിട്ടുണ്ട് കൈയങ്ങ് അതേ വൈബ്രേറ്റ് ആകുമോ എന്നാലും ഞാൻ മെല്ലെ അങ്ങ് വിരൽ തുമ്പുകൊണ്ടെന്ന് അമർത്തിയപ്പോ ബഹുമാനപ്പെട്ട അതേ ചുകന്ന തൊപ്പി കാണുന്നുണ്ട് മുഖം ഇനിയും തെളിഞ്ഞിട്ടില്ല ചുഗന്ന ശാലും കാണുന്നുണ്ട് അപ്പോഴേക്ക് സാധാരണ ഗതിയിൽ ആ വർണ്ണത്തിൽ ഞങ്ങൾക്ക് കാണുന്നത് ബഹുമാനപ്പെട്ട വൈലത്തൂർ യൂസുഫുൽ ബുഹാരി തങ്ങളെയാണ് പിന്നീട് മുഖം വ്യക്തമായും വന്നു വൈലത്തൂർ തങ്ങള് ലോകത്തോട് വിട പറഞ്ഞു സഹോദരന്മാരെ അപ്പ അറിയാതെ പറയേണ്ടി വന്നു അല്ല റബി ഉല്ലാഹർ മാസമേ നിനക്ക് തങ്ങന്മാരോട് ഇത്ര സ്നേഹമാണോ കാരണം താജുല്ലുലമാ യാത്ര പറഞ്ഞത് നിന്റെ മാസത്തിലാണ് അതേ വൈലത്തൂര് തങ്ങൾ യാത്ര പറഞ്ഞത് നിന്റെ മാസത്തിലാണ് അല്ല റബി ഉല്ലാഹർ മാസമേ നിനക്ക് ആലിമീങ്ങളോട് ഇത്ര സ്നേഹമാണോ കാരണം നൂറുല്ലുലമ യാത്ര പറഞ്ഞത് നിന്റെ മാസത്തിലാണ് ബാപ്പുസ്താദും നെല്ലിക്കുത്ത് ഉസ്താദും മുഹമ്മദ് ദാരിമി ഉസ്താദും അവരെല്ലാം യാ ഉസ്താദും യാത്ര പറഞ്ഞത് നിന്റെ മാസത്തിലാണ് നിനക്ക് തങ്ങന്മാരോടും ആലിമീങ്ങളോടും ഇത്ര സ്നേഹമാണോ അറിയാതെ പറയേണ്ടി വന്നു അറിയാതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടി വന്നു ആ ബഹുമാനപ്പെട്ട വൈലദൂരങ്ങള് യാത്ര ചെയ്തില്ലേ ഒറ്റക്കാര്യമേ പറയുന്നുള്ളൂ എങ്ങനെയാണ് യാത്ര ചെയ്തത് അവിടുന്ന് ഏത് പ്രസ്ഥാനത്തെ അനുഗമിക്കണമെന്ന് വഫാത്തിന്റെ തലേന്ന് വഫാത്തിന്റെ അന്ന് രാത്രി ഒരു മണി ഏകദേശം ഒരു മണിക്ക് തൊട്ടടുത്ത നേരത്താണ് വഫാത്താകുന്നതെങ്കിൽ അതേ അന്നത്തെ രാവ് അതായത് പകൽ വെളിവാകുന്നതിന്റെ മുമ്പത്തെ രാവ് അന്നത്തെ രാത്രിയിൽ പ്രസംഗിച്ചില്ലേ കരുവമ്പൊയിലെന്ന എന്ന സ്ഥലത്ത് ഒരു മനോഹരമായ സദസ്സിൽ വൈലത്തൂര് തങ്ങള് പ്രസംഗിക്കുമ്പോ പറഞ്ഞു സുൽത്താനുല്ലുലമ എന്നാൽ ആരാണെന്നറിയോ ബഹുമാനപ്പെട്ട മടവൂര് ഷെയിന്റെ അടുത്തയാളാണ് കേട്ടോ അത് പറയാൻ വേറെ ആൾക്കാണ് ഇനി അർഹത വേണ്ടത് കാരണം വേങ്ങര പോലെയുള്ള പോലെയുള്ള ബഹുമാനപ്പെട്ട മടവൂർ ധാരാളം എടുക്കാൻ സൗഭാഗ്യം ലഭിച്ച മഹനാണ് വൈലത്തൂരങ്ങൾ ആ ബോധം അറിഞ്ഞതുകൊണ്ടാ പറയുന്നത് സുൽത്താനുലുമാൻ അടുത്തു സ്നേഹിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മടവൂർ I got എന്നിട്ടോ തങ്ങളവരികൾ ഞങ്ങൾക്ക് ഒരു മഹാനേതാവിനെ ബാക്കി വെച്ചു പോയിരിക്കുകയാണ് നിങ്ങൾ ആരെ പിന്നിൽ അണിനിരക്കണമെന്നത് കാണിച്ചിരിക്കുകയാണ് അതേ ബഹുമാനപ്പെട്ട സുൽത്താനുല്ല കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ നമുക്ക് വേറെയൊരു നേതാവിനെ തേടി പോകേണ്ടതില്ല ഈ തങ്ങന്മാരും മാലിമീങ്ങളും അവരൊക്കെ അണിനിരന്നത് സുൽത്താനുൽ യുടെ പിന്നിനാണ് എന്നിട്ടതാ കണ്ടില്ലേ ഒരു തവണ ചാരത്ത് ചാരത്തുപോയപ്പോ കാവ കില്ലയുടെ പരിസരത്ത് നിന്ന് വൈലത്തൂര് പറഞ്ഞു പറഞ്ഞുവത്രേ കേട്ടവർ അനുഭവം പങ്കുവെക്കുകയാണ് എഴുത്തിലൂടെ ശബ്ദ ശബ്ദത്തിലൂടെ തങ്ങള് പറഞ്ഞു വത്രേ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് എന്നെ നീ മരിപ്പിക്കണേ അടുത്തുള്ളവര് ചോദിച്ചുപോയി ഇതെന്തിനാ ഇങ്ങനെയൊരു ചോദ്യം ഇപ്പോൾ ചോദിക്കേണ്ടത് തങ്ങളാപ്പാ അപ്പ തങ്ങൾ പാപ്പ പറഞ്ഞു അല്ല അത് എന്റെ ആഗ്രഹമാണ് ഏപി ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കേണ്ടത് എന്തിനു നല്ലേ നിങ്ങൾ ചോദിച്ചത് അതിന്റെ കാരണം എന്റെ മയ്യത്തിന് ഉസ്താദാണ് കേട്ടോ എ പിന്നതിന് മുമ്പ് എ പി ഉസ്താദ് മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കരിക്കുന്നത് വേറെ ആരോ ആടിരിക്കുമല്ലോ അതുണ്ടാകാൻ പാടില്ല ഞാൻ എപ്പോഴും കൂടെയുള്ള ആളാടിരുന്നു അടുത്ത സുഹൃത്താണ് എന്നല്ലേ സുൽത്താൻ തങ്ങളെ കുറിച്ച് എഴുതിയപ്പോ ആർട്ടിക്കലിന്റെ ഹെഡിങ് കണ്ട ത് അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്തിന് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് എ പി ഉസ്താദ് കേട്ടോ എന്നിട്ട് തങ്ങൾ പറഞ്ഞു അത്രേ എന്നിട്ട് എ പി ഉസ്താദ് എൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് വന്ന് എന്നെ കൊണ്ടുപോയി ഖബറിൽ മറമാടിയിട്ട് റബ്ബേ ഈ കാണുന്ന തങ്ങൾക്ക് നീ പൊറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞാൽ എനിക്കത് പോരടാ രക്ഷപ്പെടാ ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞു എന്ന് ആ യാത്രയിൽ കൂടെയുള്ളവർ അനുഭവം പങ്കുവെച്ചില്ലേ തങ്ങളെ ആഗ്രഹം സഹപ്രവർത്തകരെ സുൽത്താനുൽ പ്രവർത്തകരെ എൽ നിന്ന് അതാ രാത്രി ഒമ്പതേ മുക്കാലിന് കേരളത്തിലെത്തി നേരെ മർക്കസിൽ പോയി വിശ്രമിച്ചതാണ് അപ്പോഴേക്ക് വിവരം കിട്ടി അതാ ഉറങ്ങിയിട്ട് ഇടക്കാകുമ്പോഴേക്ക് വൈലത്തൂര് തങ്ങള് ലോകത്തോട് യാത്ര പറഞ്ഞു പിന്നെ അവിടെ ഉറങ്ങാൻ നേരമില്ല അതേ രാത്രി ഒമ്പതേ മുക്കാലിന് നേരെ എയർപോർട്ടിൽ വന്ന് മർക്കസിൽ പോയി ഒന്ന് വിശ്രമിക്കുകയാണ് പക്ഷേ അപ്പോഴാണ് കൂടെയുള്ള സഹപ്രവർത്തകൻ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന വിവരം കിട്ടിയപ്പോ നേരെ വൈലത്തൂർ തങ്ങളുടെ വീട് ലക്ഷ്യമാക്കി കടന്നു ചെല്ലുകയാണ് ഏതുവരെയുണ്ടായി അവസാനം അവിടെ തന്നെ നിലനിന്നു അവസാനം മയ്യത്ത് നിസ്കരിച്ചു എന്ന് മാത്രമല്ല ആ നിസ്കാരം കഴിഞ്ഞ് അതാ മയ്യത്തെടുത്ത് കബരിൽ മറമാടുമ്പോ സുൽത്താനുല്ലുലമയുടെ സാന്നിധ്യമുണ്ട് അവസാനം അതാ അനുഗ്രഹീതമായ കൈ കൊണ്ടെടുത്തു കൊടുത്തു വെച്ചു കൊടുത്തു അവസാനം തങ്ങളാപ്പ കബരിലങ് കിടക്കുമ്പോ തൽഖീൻ ഉസ്താദ് ചൊല്ലിക്കൊടുത്തു ചൊല്ലിക്കൊടുത്തു തങ്ങള് ആഗ്രഹം പൂവണിഞ്ഞു കായ അകത്ത് പോയി കായുടെ അകത്ത് രണ്ടരക്കകത്ത് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ വളരെ ഭംഗിയായ നിനക്ക് സുൽത്താനുല്ലുലമയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ നൽകി ഞാൻ പറഞ്ഞു വന്നത് ആ തങ്ങളവരുകൾ പോലും വഫാത്താകുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് കരുവമ്പയിലിൽ പ്രഭാഷണം നടത്തുന്നതിന്റെ ക്ലിപ്പ് ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിലൂടെ കേട്ടവരാടിരിക്കും കണ്ടവരാടിരിക്കും പറഞ്ഞതെന്താണ് സുൽത്താനുൽമയുടെ പിന്നിൽ അണിനിരന്നോ എല്ലാ തങ്ങന്മാർക്ക് സുൽത്താനുല്ലുലമ വേണം കുണ്ടൂരുസ്താദിനെ പോലെയുള്ള വലിയ വലിയ ആശീങ്ങൾക്ക് സുൽത്താനുല്ല വേണം വലിയ മഹാന്മാർക്ക് സുൽത്താനുല്ലുലമ വേണം എന്നാൽ ഒന്നിനും കൊള്ളാത്ത എനിക്കും എന്നെ പോലെയുള്ളവർക്ക് സുൽത്താനുലമ വേണ്ടയോ അതുകൊണ്ട് മഹാനായ ഉസ്താദിന്റെ പിന്നിലും ആ ഉസ്താദിന്റെ പിന്നിലുള്ള സെയ്ദ പോലെയുള്ള ഉലമ പോലെയുള്ള സാധാത്തുക്കളുടെയും മാലിമീങ്ങളുടെയും പിന്നിൽ അണിനിരന്ന് നമുക്ക് നാളെ മഹാന്മാരുടെ കൂടെയായി സ്വർഗത്തിൽ റബ്ബ് സാധുക്കളായ നമുക്ക് ചെയ്യട്ടെ ഇന്ന് ഈ പരിപാടി നടക്കുമ്പോ ഒരുപാട് മഹാന്മാരെ ഓർക്കുന്നുണ്ട് ഈ നാട്ടിൽ നിന്നും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരെ നേരത്തെ ഇവിടെ വായിച്ചിട്ടുണ്ട് അള്ളാഹു അവരെയും നമ്മേയും ഹബീബായ മുത്തുനബി സല്ലാഹു വലിയ വസങ്ങളോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അമീൻ ിറമിറീൻ എന്ന് മാത്രം ദൈത് നിങ്ങളൊക്കെ ദാഗ് ചെയ്യണമെന്ന് വസ്യത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുകൾ രംഗത്തും ആത്മീയ രംഗത്തും നമുക്കൊക്കെ വലിയ നേതൃത്വം നൽകുന്ന സയ്യദവരുകളാണ് അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ നൽകുമാറാവട്ടെ അവിടുത്തെ തണലും നേതൃത്വവും ദീർഘകാലം നമുക്ക് കനിഞ്ഞേകുമാറാവട്ടെ എന്ന് ദാഗ് ചെയ്യുന്നു ബഹുമാനപ്പെട്ട സയ്യദവരുകളുടെ വിലപ്പെട്ട ഉപദേശവും ഭക്തി നിർഭരമായ പ്രാർത്ഥനയും ഇവിടെ നടക്കുന്നുണ്ടാകും എപ്പോഴും Or... നമുക്ക് വലിയ ആവേശമായിട്ടുള്ള നാം എല്ലാവരും ആദരവോടെ സ്നേഹത്തോടെ ബി എസ് ഉസ്താദ് എന്ന് പറയാറുള്ള ഉസ്താദവരുകൾ ഇവിടെയുണ്ട് ഇൻഷാ അള്ളാ ഇവിടെ ഇടപെടും അലഹമുല്ല സംഘടന രംഗത്ത് ഇവിടെയുള്ള സ്ഥാപനങ്ങളുടെ വളർച്ചകളിലൊക്കെ വളരെയധികം അധ്വാനിക്കുന്ന ഉസ്താദവരുകളാണ് ബി എസ് ഉസ്താദവരുകൾ ബഹുമാനപ്പെട്ട സുൽത്താനുലമായി ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോ ഉസ്താദിന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന വ്യക്തിത്വമാണ് അതുപോലെ ഇവിടെയുള്ള സംഘടന പ്രവർത്തകർക്കെല്ലാം വലിയ ആവേശമാണ് അതുപോലെ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ നേതൃത്വത്തെ അള്ളാഹു ഇനിയും ദീർഘകാലം നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ എന്ന് മാത്രം ചെയ്ത് നിങ്ങളൊക്കെ ചെയ്യണമെന്ന് ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു അലഹമ്മ വളരെ ഭക്തി നിർഭരമായ ധന്യമായ ഒരു മനസ്സാണ് അള്ളാഹു കപൂർ ശീമാറാവട്ടെ ശീതനാഥങ്ങളുടെ ദ നടക്കുകയാണ് അതിനു മുമ്പ് നേരത്തെ ഇവിടെ പറഞ്ഞ പറഞ്ഞരായ കേളം സംസ്ഥാന സമിതി അംഗവും നമ്മുടെ എല്ലാം ആത്മീയ സംഘടനാരംഗത്ത് വലിയ